صدق رسول الله أنت الحسيني والحسني كنت معا أبا وأما شريه فإني قد جئت معا فكنت شمسا وبدرا نورا نلت معا أنت الحق لتدعى محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني ففي حوسم مردوسم وبراسم تحسنت بالاسم العظيم من الغلظ وعطف قلوب العالمين بأسرها علي وألبسني قبولا بشلمخت صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. الله سبحانه وتعالى നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ഹദറാത്തിലേക്ക് മജ്ലിസിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ മജ്ലിസിലെ സാദാത്തുക്കൾ, വലിയ ആലിമീങ്ങൾ, മുത്തഅല്ലിമുകൾ, നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങൾ, ചെറിയ മക്കൾ, സഹോദരിമാരെല്ലാവരുടെയും ബറക്കത്തുകൊണ്ട് അല്ലാഹു പ്രത്യേകം സലാമത്ത് കൊടുക്കുമാറാവട്ടെ. മനുഷ്യൻ അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. അല്ലാഹുവിന് ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കായ സൃഷ്ടികൾ ഉണ്ട്. ആ സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം പദവി നൽകി ആദരിച്ച വിഭാഗമാണ് മനുഷ്യർ. മനുഷ്യരുടെ ഉത്ഭവവും വളർച്ചയും അതിൻ്റെ തുടർന്നുള്ള ചലനങ്ങളും പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ ആദ്യത്തെ ഉത്ഭവം ആലമുൽ അർവാഹിലാണ്. ഈ ലോകത്ത് ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു തആല ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകം മുഴുവൻ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടിയതിൻ്റെ ശേഷം അവരോട് അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? അവിടുന്ന് മുഴുവൻ ആത്മാക്കളും പറഞ്ഞ മറുപടി, ബല, പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബാണെന്ന വിഷയത്തിൽ തർക്കമില്ല. ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റുബൂബിയത്ത് മുഴുവൻ ആത്മാക്കളും അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തതിൻ്റെ ശേഷമാണ് മനുഷ്യൻ അവൻ്റെ രണ്ടാമത്തെ ലോകമാകുന്ന ആലമുൽ ബുതൂൻ, ഉമ്മമാരുടെ ഗർഭാശയത്തിലേക്ക് മനുഷ്യൻ വരുന്നത്. ആ ഉമ്മയുടെ ഗർഭാശയത്തിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടാവുമായി നല്ലൊരു കണക്ഷൻ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ അത്ഭുതകരമായ രൂപത്തിലാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതും വളർത്തുന്നതും പരിപാലിച്ചതും ഭക്ഷണം കൊടുത്തതും എല്ലാം. അത്ഭുതകരമായ ഒരു ലോകമാണ് ഉമ്മയുടെ ഗർഭാശയമെന്ന് പറയുന്നത്. ഒരു ചെറിയ പ്രതലം മാത്രമാണ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ഹിക്മത്തോടുകൂടി ഉമ്മയുടെ ഗർഭാശയത്തിൽ വച്ച് ഈ ചെറിയ കുട്ടിക്കഥാ നല്ല ഭക്ഷണവും വെള്ളവും ആവശ്യമായ ശരീരത്തിന് വളർച്ചയ്ക്കാവശ്യമുള്ള മുഴുവനും സംഘടിപ്പിക്കുന്നു. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിന്റെ ആമുഖത്തിൽ അല്ല പറഞ്ഞത്, അർറഹ്മാനു അല്ലമൽ ഖുർആൻ.
അള്ളാഹുവിന്റെ മഹത്വം എണ്ണീട്ട് തൊട്ടുടൻ അല്ല പറയുകയാണ്, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മനുഷ്യനെ പടച്ച അള്ളാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനാവശ്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം അത് അള്ളാഹു സുബ്ഹാനഹു തആല നേരത്തെ മനുഷ്യനിൽ സംവിധാനിച്ചു പോയി. സഹോദരന്മാരെ, ഇങ്ങനെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ജനിക്കുന്ന കുട്ടി 4 മാസമാകുമ്പോ ആ കുട്ടിയിലേക്ക് നേരത്തെ ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെട്ട ആത്മാവ് ആ ആത്മാവിനെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നു. അതാണ് നമ്മൾ റൂഹുഴുതുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ ഉലമാ പറഞ്ഞത്, 4 മാസം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഗർഭത്തിലെ കുട്ടി മരിച്ചതെങ്കിൽ ആ കുട്ടിയെ മറവ് ചെയ്യുമ്പം പേരിട്ടുകൊണ്ടാണ് മറവ് ചെയ്യേണ്ടത്. നാളെ ആഹ്റത്തിൽ വരുമ്പോൾ ആ കുട്ടി ഉമ്മമാർക്ക് വലിയ സാന്ത്വനം നൽകുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആലമുൽ ബുതൂൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ മനുഷ്യൻ അള്ളാഹുമായുള്ള ബന്ധം വിടുന്നില്ല. 3-ാമത്തെ മനുഷ്യന്റെ ലോകമാണ് ആലമുൽ അജ്സാദ്, ഈ ഭൗതികമായ ദുനിയാവെന്ന് പറയുന്ന ലോകോ. മെറ്റീരിയലിസത്തിന്റെ ലോകമാണ് ദുനിയാവെന്ന് പറയുന്നത്. ഈ ലോകത്തേക്ക് കുഞ്ഞ് പ്രസവിക്കപ്പെടുമ്പോ സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കുകയും പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് കുട്ടികൾ വരേണ്ടത്. കാരണം ഉമ്മയുടെ ഗർഭാശയം ചെറിയ ഒരു ഇടുങ്ങിയ സ്ഥലം മാത്രമാണ്. അവിടെ 10 മാസം സഹിച്ചുകൊണ്ട് കിടന്ന കുട്ടി ഒരു വിശാലമായ ലോകത്തേക്ക് വരുമ്പോ ചിരിച്ചുകൊണ്ട് വരുന്നതിന് പകരം കരഞ്ഞുകൊണ്ട് വരുന്നു. ഇതിന് ചില പണ്ഡിതന്മാര് ആരിഫീങ്ങൾ പറഞ്ഞ കാരണം എന്താണെന്നറിയോ? ആലമുൽ അർവാഹിൽ നിന്ന് റബ്ബിനെ പരിചയപ്പെട്ടു. ആലമുൽ ബുതൂനിൽ അള്ളാഹുമായി നല്ല കണക്ഷൻ ഉണ്ടായി. ഈ ആലമുൽ അജ്സാദിലെത്തുമ്പോൾ ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേജാറുകൊണ്ടാണ് കുട്ടികൾ കരഞ്ഞുകൊണ്ട് പ്രസവിക്കപ്പെടുന്നത്. ഈ ആലമുൽ അജിസാദിൽ ഒരൽപസമയം വിശ്രമിച്ചതിന്റെ ശേഷമോ നമ്മൾക്ക് പോവാനുള്ള 4-ാമത്തെ ലോകമാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ഖബർ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ അഖിറാഹ്. അതേ യാത്രയുടെ തുടക്കം ജീവിതത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് ആലമുൽ ബർസഖിലാണ്. അവിടെ വിജയിക്കണോ? ആലമുൽ അർവാഹിലുള്ള ബന്ധമുള്ളവരുണ്ടോ? വിജയമുണ്ട്. അതും കഴിഞ്ഞിട്ട് അടുത്ത അവസാനത്തെ ലോകം ആലമുൽ മഹ്ഷറയാണ്. അവിടെയും വിജയം ആവശ്യമാണോ? എങ്കിൽ പടച്ച റബ്ബുമായുള്ള ബന്ധം നമ്മൾ എത്ര സൂക്ഷിച്ചു? ഇവിടെയാണ് കുതുബിയ്യത്തിന്റെ വാർഷികത്തിന് പ്രസക്തിയുള്ളത്. ഇവിടെയാണ് മുഹയ്യുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്നതിന്റെ സാധ്യത മനസ്സിലാവുന്നത്. അവിടെയാണ് താജുൽ ഉലമയുടെ അനുസ്മരണത്തിന്റെ മഹത്വം അറിയുന്നത്. അവിടെയാണ് ബഹ്റുല്ലുലൂം ഓക്കെ ഉസ്താദിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഈ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുമ്പോഴാണ് അവരുടെ ജീവിതം അവര് ആലമുൽ അജ്സാദാകുന്ന ഭൗതികമായ ലോകത്ത് വന്നപ്പോൾ അവര് പടച്ച റബ്ബിലേക്ക് അങ്ങ് ലയിപ്പിച്ചു. ഈ ആലമുൽ അജ്സാദിലേക്ക് മനുഷ്യൻ വരുമ്പോ ആ മനുഷ്യന്റെ കൂടെ 3 വലിയ ശത്രുക്കളെ പടച്ച റബ്ബ് സംവിധാനിച്ചിട്ടുണ്ട്. മനുഷ്യനല്ല പടച്ചത് തന്നെ മൃഗത്തിന്റെയും മലക്കിന്റെയും ഇടയിലായിട്ടാണ്. മൃഗത്തിനെ അല്ലാഹു സുബ്ഹാനഹു തആല
വിവേകബുദ്ധി കൊടുത്തിട്ടില്ല, വികാരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വികാരം മാത്രമുള്ള വിഭാഗമാണ് മൃഗങ്ങൾ. അതേസമയം മലക്കുകളോ തീരെ വികാരമില്ലാതെ വിവേകം മാത്രമുള്ള സൃഷ്ടികളാണ്. അതുകൊണ്ടാണ് മലക്കുകൾ ഏത് സമയത്തും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. മലക്കുകൾക്ക് വികാരങ്ങളില്ല, മലക്കുകൾക്ക് വയറിന്റെ വിശപ്പിന്റെ പ്രശ്നമില്ല. വലായക്കുലൂന വലായ ശ്രബൂന വലായനാമൂ. മലക്കുകൾക്ക് ഭക്ഷണത്തിന്റെയോ വെള്ളത്തിന്റെയോ ഉറക്കിന്റെയോ ആവശ്യമില്ല. അതേസമയം മൃഗങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മൃഗങ്ങൾക്ക് അല്ലാഹു വിവേകം കൊടുത്തിട്ടില്ല. മൃഗങ്ങളുടെ സ്വഭാവം എന്താണ്? യഅകുലൂന വയശ്റബൂന വയനാമൂൻ. കുറേ ഭക്ഷണം കഴിക്കണം, കുറേ വെള്ളം കുടിക്കണം, കുറേ ഉറങ്ങണം എന്നല്ലാതെ മറ്റൊരു ചിന്തയും മൃഗങ്ങൾക്കുമില്ല. ഇത് രണ്ടിന്റെയും ഇടയിലാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ അല്ലാഹു വികാരം കൊടുത്തു. അതുകൊണ്ടാണ് വിശപ്പ് വരുമ്പം ഭക്ഷണം കഴിക്കാൻ നമ്മളെ ശരീരം ആഗ്രഹിക്കുന്നത്. വിയവശപ്പെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ആ വിശപ്പ് മനുഷ്യനല്ല നൽകിയത്, വികാരമാണ്. ഭക്ഷണം കഴിക്കണം, ശരീരം നിലനിൽക്കണം. അതുപോലെ ശരീരത്തിന് അല്ലാഹു ഉറക്കം തന്നു. വജഅൽനൗമ സുബാതാ, നല്ല സുഖമായ ഉറക്ക് തന്നവൻ ആരാണ്? റബ്ബാണ്. പക്ഷേ ഉറക്കിനെയും ഭക്ഷണത്തെയും വെള്ളത്തെയും ലൈംഗിക ചിന്തകളെയും നിയന്ത്രിക്കാൻ അല്ലാഹു വിവേകബുദ്ധി തന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, പടച്ച റബ്ബ് വലിയ കാരുണ്യവാനാണ്, അതുകൊണ്ടല്ലേ നമ്മളെല്ലാ ദിവസവും നിസ്കാരത്തിൽ വിളിച്ചു പറയുന്ന മുദ്രാവാക്യം നാല് തവണ പടച്ചവന്റെ പേര് പറയുന്നത് കണ്ടോ? അർറഹ്മാനിർറഹീം. മുസ്ലിമീങ്ങൾ എവിടെ എന്ത് നല്ല പ്രവർത്തനം തുടങ്ങുമ്പോഴും അവിടെ വിളിക്കേണ്ട മുദ്രാവാക്യം എന്താണെന്നറിയോ? ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ രണ്ട് പ്രധാന വിശേഷണങ്ങളാ പറയുന്നത്. രണ്ടും ബ്രഹ്മത്തിൽ നിന്ന് ഉടലെടുത്തതാണ്, രണ്ടും പടച്ചവന്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടിന്റെയും അർത്ഥം അല്ലാഹുവിന്റെ കരുണയുടെ കവാടത്തെ കുറിച്ചാണ്. ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹ്. നിസ്കരിക്കുന്നവന് മാത്രമുള്ളതല്ല സൂര്യന്റെ വെളിച്ചം, നിസ്കരിക്കാത്തവനും സൂര്യന്റെ വെളിച്ചം റബ്ബ് കൊടുത്തു. അതേ പുഴയിലെ വെള്ളം അത് കള്ളു കുടിക്കുന്നവനും കുടിക്കാത്തവനും ഉപയോഗിക്കാം. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദമില്ല, വർഗീയവാദമില്ല. അർറഹ്മാൻ. ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ല ഓക്സിജൻ കൊടുത്തു. പള്ളിയിൽ പോകുന്നവർക്ക് മാത്രം ഒരു ഓക്സിജൻ ഇല്ല. ഇങ്ങനെ ഏത് വിഷയമെടുത്തു പരിശോധിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല വലിയ കാരുണ്യം ചെയ്തു. അപ്പൊ ഒരു ചോദ്യം പ്രസക്തമാണ്. ഇവിടെ ത്യാഗം സഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വഴിയിൽ മനസ്സും ശരീരവും തിരിച്ചുകൊണ്ട് ജീവിച്ചവരോ, അവർക്ക് നാളെ പരലോക സുഖമായി അല്ലാഹു സ്വർഗം കൊടുക്കുന്നു. അർറഹീം. അല്ലാഹു വലിയ റഹീമാണ്. അല്ലാഹുവിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു റഹീമാണ്, സ്വർഗം കൊടുക്കുന്നവനാണ്. അല്ലാഹു ഒരിക്കലും നരകം സൃഷ്ടിച്ചുകൊണ്ട് ആ നരകത്തിലേക്ക് ആളുകൾ അങ്ങനെ വലിച്ചെറിയുന്നൊരു സൃഷ്ടാവല്ല, വലിയ കാരുണ്യവാനാണ്. മനുഷ്യനെ അല്ലാഹു എല്ലാ നന്മകളും പറഞ്ഞുകൊടുത്തു.
നന്മയുടെ വഴികളൊക്കെ എണ്ണിക്കൊടുത്തതിന്റെ ശേഷോ ഇങ്ങനത്തെ വഴികളിലേക്കൊന്നും ശരീരത്തെ തിരിച്ചുവിടാതെ ശരീരത്തിനെയും ആത്മാവിനെയും നശിപ്പിച്ചവരാരോ അവരെ കുറിച്ച് ഖുർആൻ പറയാണ് ലഹും കുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ ഹൃദയം ഉണ്ടെങ്കിലും ചിന്താശേഷിയില്ല അവരുടെ ഹൃദയം കൊണ്ട് ഭൗതികമായ ലോകത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല അവർക്ക് കേൾവിയുടെ ശക്തിയുണ്ട് പക്ഷേ കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല അവർക്ക് നല്ല കാഴ്ചയുണ്ട് പക്ഷേ റബ്ബിന്റെ അത്ഭുത പ്രപഞ്ചത്തെക്കുറിച്ച് അവരെ കണ്ണിന്റെ മുന്നിലേക്ക് എന്തു വരുമ്പോഴും അവർക്ക് കാണാനുള്ള ശേഷിയില്ല അവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഉലാഇക്കൽ അൻആം അവരും മൃഗങ്ങളും സമന്മാരാണ് നബിയെ അല്ല ബല്ലുഹും അലല്ലേ ആ മൃഗങ്ങളെക്കാൾ അവർ നശിച്ചുപോയി ഇങ്ങനെ കേൾവി കൊണ്ട് കേൾക്കാത്തവർ കണ്ണുകൊണ്ട് കാണാത്തവർ ഹൃദയം കൊണ്ട് ചിന്തിക്കാത്തവർ ഇവർക്കാണ് നരകമുള്ളത് അതേസമയം കണ്ണുകൊണ്ട് മനോഹരമായി കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തോർത്തുകൊണ്ട് അല്ലാഹ് അവിടെയാണ് ഹൗസുൽ ആലമിനെ ചർച്ച ചെയ്യുന്നത് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലി അതെന്റെ അമാനില്ലതെന്നോവാർ ഹൗസുൽ ആലമിനെ സംബന്ധിച്ചിടത്തോളം എന്തു പറയുമ്പോഴും അല്ലാഹ് അതുകൊണ്ടല്ലേ ഖാദിരിയ്യത്തുരീഖത്തിന്റെ ദിക്റിന്റെ മജ്‌ലിസ് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുമ്പോ ആ ദിക്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റേതാണ് അഫ്ലലുമാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റ് ആഴ്ചയിൽ 1000 പ്രാവശ്യം ചൊല്ലുന്ന തുരീഖത്താണ് ഖാദിരിയ തരീഖത്ത് മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാടുകൾ ഒരുപാട് ഭാഗങ്ങളിൽ ഇന്നും നടക്കുന്ന മജ്‌ലിസാണ് ഖാദിരിയ ദിക്റു മജ്‌ലിസ് 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സ് മുഴുവനും അല്ലാഹുവിലേക്ക് തിരിക്കുന്നു അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്നതിൽ വലിയ ശത്രുക്കളായി വരുന്നത് 3 കാര്യങ്ങളാണ് ഒന്ന് ശൈത്വാൻ ആ ശൈത്വാനിനെ തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം അതിനുവേണ്ടിയാണ് നമ്മൾ ഹൗസുൽ ആലമിനെ പിടിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ബദരീങ്ങളെ പിടിക്കുന്നത് ബദരീങ്ങൾ പിശാചിനെ ഓടിപ്പിച്ചവരാണ് ഹൗസുൽ ആലം പിശാചിനോട് നേരിട്ട് കൊണ്ട് പോടാ ഇബിലീസാവേരെ ചതിപ്പാനായി വന്നായേ ഇബിലീസ് ചാച്ചി കിടത്തി അയച്ചോവാറി ഇബിലീസ് വന്നുകൊണ്ട് വലിയ ആബിദായ ഹൗസുൽ ആദമിനോട് പറഞ്ഞു നിങ്ങൾക്കല്ല വലിയ പദവി തന്നുപോയി വലിയ പദവിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഹറാമൊക്കെ ഹലാലാക്കി പോയി ഇബിലീസ് മനുഷ്യനെ പിഴപ്പിക്കുന്നത് വ്യത്യസ്ത കോലത്തിലാണ് മഹാന്മാർ അതിനെക്കുറിച്ച് ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് തൽബീസു ഇബിലീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലതാ ഓരോ വിഭാഗം ആളുകളെ ഇബിലീസ് പഴപ്പിക്കുന്ന വ്യത്യസ്ത രൂപം പറഞ്ഞിട്ടുണ്ട് ദിക്റു ചൊല്ലുന്നവനെ ദിക്റു ചൊല്ലിയിട്ട് ഇബിലീസ് പഴപ്പിക്കുന്നു ഹൗസുല്ലാദമിനോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് അല്ലാഹ് ഹറാമൊക്കെ ഹലാലാക്കി പോയി ഇബിലീസിനോട് പറയുന്നു അൻതല്ലഈ
നീ ശപിക്കപ്പെട്ടവനാണ്. എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് സ്നേഹത്തോട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയൊരു ഉപദേശമാണ്, നമ്മുടെ സന്താനങ്ങളിൽ പൈശാചിക സ്വഭാവങ്ങളെ തൊട്ടു സൂക്ഷിക്കണേ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് വന്നാൽ വേഗം ഹസനൈനി റസൂലുള്ളാന്റെ പേരക്കുട്ടികളാണ്, രണ്ടുപേരെയും എടുത്തു ചുംബനം കൊടുത്തിട്ട് അല്ലാന്റെ റസൂൽ എപ്പോഴും മന്ത്രിക്കാറുണ്ടായിരുന്നു, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരരി മാ ഖലഖ ഉഈദുകുമാ മിൻ കുല്ലി ശരരി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ശൈത്താനിന്റെ ശരറിൽ നിന്നും മഹത്തുക്കളെ കൊണ്ട് ഇവരെ ഞാൻ കാവല് തേടുന്നു അല്ലാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മക്കൾക്ക് അങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. സഹോദരിമാരെ, നമ്മുടെ ചെറിയ മക്കൾക്ക് പൈശാചിക ബാധയേറ്റുപോയാൽ, അവരെ മനസ്സ് നിറച്ചും പിശാച് കയറിക്കൂടിയാൽ, ആ പിശാചിന്റെ ഉപദ്രവം മനുഷ്യന്റെ ഈമാനും അവന്റെ കർമ്മത്തെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഘട്ടങ്ങളിൽ പിശാചിനെ നിങ്ങൾ സൂക്ഷിക്കണേ. നമ്മുടെ പൂർവീകരായ ആളുകൾ കണ്ടില്ലേ, ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബിലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. അവസാനം മരിക്കുന്ന സമയോ അവിടെ വല്ലാത്ത വേജാറിന്റെ സമയമാണ്. ബേജാറ് പിടിക്കുന്ന സമയോ, നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സമയോ, പിശാചവിടെ പിഴപ്പിക്കാൻ എത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ നമ്മൾക്ക് രക്ഷ വേണോ? അതാണ് പിശാചിനെ തോൽപ്പിച്ച മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട് കാവല് തേടുന്നത്. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടെ വിജയിച്ച മഹാനാണ്. ഇനി കേട്ടോ, അള്ളാഹുവിലേക്ക് മനുഷ്യന്റെ വഴിയിൽ തടസ്സമുള്ള രണ്ടാമത്തെ ശത്രു ഏതാണെന്നറിയോ? അദ്ദുനിയാ, ഭൗതികമായ ലോകത്തിന്റെ സുഖലോലുപതയാണ്. ആ സുഖങ്ങൾക്ക് പിന്നാലെ മനുഷ്യൻ പോകുമ്പോ പലപ്പോഴും ഹറാമിലേക്ക് ചെന്നുമുട്ടുന്നു, ഹറാമായ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു, ഹറാമായ വെള്ളം കുടിക്കേണ്ടി വരുന്നു. മുഅ്മിനീങ്ങളെ, ഖുതുബിയ്യത്തിന്റെ മജ്ലിസിന്റെ വാർഷികം നടത്തുമ്പോ ഓരോ മാസത്തെയും ഖുതുബിയ്യത്ത് കൊണ്ട് നമ്മുടെ ആത്മീയ ഉയർച്ച വരാറുണ്ടോ? ആലോചന നടത്തേണ്ട സമയമാണ്. ഖുതുബിയ്യത്ത് തുടങ്ങുമ്പം കണ്ടില്ലേ, ഫാത്തിഹ സൂറത്തോതുന്ന കൂട്ടത്തിൽ ഒരു ഫാത്തിഹ സൂറത്ത് ആർക്കാണെന്നറിയോ? ഇലാ ഹളറത്തി ശൈഖിനാ വസനദിനാ വ വലിയ നിഅമത്തിനൽ ആരിഫു ബില്ലാഹ്, നമ്മളുടെ അനുഗ്രഹങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ വലിയ മഹാനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാരാണത്. ആ പണ്ഡിതന്മാര് കാണിച്ചു തന്ന സൂക്ഷ്മമായ ജീവിതമുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ മുൻഗാമികളുടെ സൂക്ഷ്മ ജീവിതം ഇന്ന് പലപ്പോഴും എടുക്കപ്പെട്ടുപോയി, സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത നഷ്ടപ്പെട്ടുപോയി. അതേ, എന്ത് പണവും സ്വീകരിക്കാനും ഏത് പണവും എങ്ങനെയും അതേ ഉപയോഗിക്കാൻ വേണ്ടിയും മനുഷ്യൻ വല്ലാതെ സമയം ഉപയോഗപ്പെടുത്തുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പൂർവീകരായ മഹത്തുക്കൾ മുഴുവനും തിന്നുന്ന ഭക്ഷണം ഹലാലാണോ? എന്തുകൊണ്ടാണ് അബ്ദുൽ ഖാദർ എന്ന്
ഉമ്മ പേരിട്ടൊരു മകൻ ലോകത്തിന്റെ മുന്നിൽ നാല് പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഖുതുബുൽ ഖതാബ്, ഖുതുബുൽ ഖതാബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ട് ഖൗസുൽ ഇഅ്ലം എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂന്ന് മുഹയ്യിദ്ദീൻ, നാല് ജീലാനി. ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട പേരുകൊണ്ട് നാട്ടുകാരും സമൂഹവും പണ്ഡിതന്മാരും കൊടുത്ത പേരിലാണ് മഹാനവറുകൾ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? അവിടെ നിന്ന് ഹലാലല്ലാത്ത ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ചരിത്രകാരന്മാര് പറയുന്നു, പതിനെട്ടാമത്തെ വയസ്സിൽ ബഗദാദിലെത്തുന്നുണ്ട്. കർഷക കുടുംബത്തിൽ ജനിച്ച കുഞ്ഞുമോൻ പഠനാവശ്യാർത്ഥം ബഗദാദിലേക്ക് പോകുമ്പോ ഒരൽപ്പം വെള്ളിയും സ്വർണവുമാണ് ഉമ്മ കൊടുത്തിരിക്കുന്നത്. ദീനാറുകൾ ബഗദാദിലെത്തിയപ്പോൾ തീർന്നുപോയി. അവിടെ നിന്ന് മഹാനവറുകൾ അധ്വാനിച്ചുകൊണ്ട് പണമുണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിച്ചു. ഒരു ദിവസം ഭക്ഷണമില്ലാതെ, ഹലാലല്ലാത്തൊരു ഭക്ഷണവും കഴിക്കുന്ന സ്വഭാവമില്ല. അവിടെ നിന്ന് ഭക്ഷണം കിട്ടാതെ വിശന്ന് കഠിനമായ വിശപ്പ് കാരണം ഒരു പള്ളിയിൽ കയറിയിട്ടതാ കമിഴ്ന്ന് കിടക്കുന്നു. സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ ചരിത്രം പരിശോധിച്ചാൽ വിശപ്പ് പൂർവീക മഹത്തുക്കളുടെ മുഴുവനും മുഖമുദ്രയായിരുന്നു. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളതാ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്നു. ഇരുന്ന് നിസ്കരിക്കല് തെറ്റല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ഇരുന്ന് നിസ്കരിച്ചത് കണ്ടപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അവിടെ നിന്ന് ഇരുന്ന് നിസ്കരിക്കുകയാണോ? അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്, അബൂ ഹുറൈറ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഇരുന്നു പോയതാ. അതേ സ്വഹാബത്തിന്റെ ചരിത്രത്തിലും ഇത് കാണാൻ കഴിയുന്നതാണ്. അബ്ദുൽ ഖാദിർ ജീലാനി അതാ വിശപ്പ് സഹിക്കവയ്യാതെ പള്ളിയിൽ അഭയം തേടി അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട മനുഷ്യനതാ ഒരു റൊട്ടിയും കുറച്ച് കറിയുമായി വന്നിട്ട് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ മനുഷ്യനതാ അബ്ദുൽ ഖാദിർ ജീലാനിയെ കണ്ടു. കമിഴ്ന്ന് കിടക്കുന്ന ആ കുഞ്ഞുമോനടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ അതിഥിയായി സ്വീകരിച്ചു. സ്വീകരിച്ചിട്ടിങ്ങനെ ഭക്ഷണം കൊടുത്തതിന്റെ ശേഷോ വിവരങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. നാടെവിടെയാണ്? ഞാൻ ജീലാനുകാരനാണ്. ഈ മനുഷ്യനും പറഞ്ഞു, ഞാനും ജീലാനുകാരനാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇങ്ങനെ ഓരോന്ന് അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഈ മനുഷ്യൻ ചോദിക്കുന്നു അബ്ദുൽ ഖാദിർ ജീലാനിയോട്, ജീലാനുകാരനായ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയെ കുറിച്ച് പരിചയമുണ്ടോ? എന്തിനാണ് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ആവശ്യം? ഈ മനുഷ്യൻ പറഞ്ഞു, ഞാനിവിടെ വന്നിട്ട് നാലഞ്ചു ദിവസമായി. അവന്റെ ഉമ്മ എന്റെ കയ്യിൽ ഒരൽപ്പം നാണയം ഏൽപ്പിച്ചിട്ടുണ്ട്, അവന് ഭക്ഷണം കഴിക്കാനാണ്. ഞാനിവിടെ ദിവസങ്ങളോളം അവനെ അന്വേഷിച്ചു നോക്കി, പക്ഷേ അബ്ദുൽ ഖാദിറിനെ കണ്ടില്ല. അങ്ങനെ ഞാൻ വിശന്ന് എനിക്ക് വല്ലാതെ വിശപ്പ് വന്നപ്പോ അവന് കൊടുക്കേണ്ട പണത്തിൽ നിന്നൊരൽപ്പം എടുത്തുകൊണ്ട് ഒരൽപ്പം ഭക്ഷണം വാങ്ങിയതാ. ഇത് പറഞ്ഞപ്പോഴാണ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, അതേ ഞാൻ തന്നെയാണ് അബ്ദുൽ ഖാദിർ. ആ പറഞ്ഞ അബ്ദുൽ ഖാദിർ ഞാനാണ്. ഈ മനുഷ്യനതാ ഭക്ഷണത്തളിക അങ്ങോട്ട് നീക്കി വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അതിഥിയാണ്, ഇത് നിങ്ങളുടെ ഭക്ഷണമാണ്. ഹലാലല്ലാത്ത ഭക്ഷണം കഴിച്ചുകൂടാ. മാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി,
ഹറാമായ ഭക്ഷണത്തിലൂടെ വളർന്ന ശരീരോ അറിയില്ലേ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് അല്ലാഹു ദറജേറ്റി കൊടുക്കുമാറാവട്ടെ. വലിയ സൂക്ഷ്മതയോടെ ജീവിച്ച പണ്ഡിതനാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വൈജ്ഞാനിക സുഖങ്ങളുടെ മുഴുവനും അടിസ്ഥാന കാരണക്കാരൻ നൂറുൽ ഉലമയാണ്. നടന്ന് നടന്നുകൊണ്ട് മദ്രസാ പ്രസ്ഥാനം വളർത്തിയ പണ്ഡിതനാണ്. കാസർഗോഡ് നിന്ന് ദർസ് കഴിഞ്ഞിട്ട് ട്രെയിൻ കയറിയിട്ട് പരപ്പനങ്ങാടിയിൽ വന്ന് ട്രെയിൻ ഇറങ്ങി. അവിടെ നിന്ന് വെന്നിയൂര് വാളക്കുളത്തേക്ക് 16 കിലോമീറ്റർ നടന്ന് വന്ന് വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിന്റെ വീട്ടിൽ വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ആലോചന നടത്തിയിട്ട് കത്തുകൾ എഴുതിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് നടന്നുകൊണ്ട് മദ്രസാ പ്രസ്ഥാനം വളർത്തിയ മഹാൻ ആ നൂറുൽ ഉലമ. അവർകൾ രോഗമായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് മക്കള് ഭക്ഷണം കൊണ്ടുവന്നു. ഭക്ഷണം കൊണ്ടുവന്നപ്പ നൂറുൽ ഉലമ എം എ ഉസ്താദ് മക്കളോട് പറഞ്ഞു, മക്കളെ എനിക്ക് ഭക്ഷണം കഴിച്ചതിന്റെ ശേഷോ എന്റെ പല്ലിൽ കുത്താൻ ഒരു ചെറിയ ഈള് കൊണ്ടുവരണേ. ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം പല്ലിൽ കുത്തൽ സുന്നത്താണ്. ഫതുഹുൽ മുഈൻ എടുത്തു നോക്കിയാ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലിന്റെ ഇടയിൽ കിടന്നാൽ അത് പല്ലിന്റെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടാണ്. പോരാ നിസ്കാരത്തിൽ ചിലപ്പോഴെങ്കിലും അത് താഴോട്ടിറങ്ങിയാൽ നിസ്കാരത്തിനും പ്രശ്നമാണ്. അതുകൊണ്ട് പല്ലിൽ കുത്തൽ പ്രത്യേകം പുണ്യമുണ്ട്. അതേ എമ്മേ ഉസ്താദ് അത് പറഞ്ഞപ്പം മക്കളതാ നല്ല ഏളുമായിട്ട് വരുന്നു. മക്കളോട് എമ്മേ ഉസ്താദ് ചോദിക്കുന്നു, മക്കളെ ഈ ഏള് നമ്മൾക്ക് ഹലാലാണോ? ഇതെവിടെന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? അതേ ഭക്ഷണം കഴിക്കുന്ന ആവശ്യത്തിന്റെ ഈളല്ല, പല്ലില് കുത്തുന്ന ഈള് പോലും ഹലാലാവുന്നിടത്ത് സൂക്ഷ്മത പുലർത്തി. കാദിരി തുരീഖത്തിന്റെ പ്രധാനപ്പെട്ട മുരീദായിരുന്നു എം എ ഉസ്താദ്. സമസ്തയുടെ വലിയ പണ്ഡിതനായ ആനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയുത്തുസാദ് അല്ലാഹു ദറജേറ്റി കൊടുക്കുമാറാവട്ടെ വാഴക്കാടങ്ങാടിയിൽ മത്സ്യം വാങ്ങാൻ വന്നതാണ്. മഹാനായ കണ്ണിയുത്തുസ്താദ് മത്സ്യം വാങ്ങാൻ വന്നപ്പോ മാർക്കറ്റിൽ ഓരോ കടയിലും കയറിയിട്ട് വിലങ്ങനെ അന്വേഷിക്കുകയാണ്. കച്ചവടത്തിന് ഒരുപാട് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളുമുണ്ട്. നിസ്കാരത്തിന് ഫർളുകളും സുന്നത്തുമുള്ളതുപോലെ നോമ്പിന് ഫർളുകളും സുന്നത്തുമുള്ളതുപോലെ ബൈഇന്റെ കച്ചവടത്തിന് ഒരുപാട് നിബന്ധനകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു നിബന്ധനയാണ് വിലപേശൽ സുന്നത്താണ്. ഉസ്താദ് അവർ ഓരോ കടയിലും കയറിയിട്ട് മീനിന് വില അന്വേഷിക്കുകയാണ്. എന്നിട്ട് ഇത്ര രൂപ പറഞ്ഞാൽ ഇത്ര രൂപക്ക് തരുമോ, 10 രൂപക്ക് 10 മത്തി പറഞ്ഞാൽ 10 രൂപക്ക് 12 മത്തി തരുമോ എന്നിങ്ങനെ ചോദിച്ച് ഓരോ സ്ഥലത്തുനിന്ന് അവസാനം കച്ചവടം ഉറപ്പിച്ചു. 10 മത്തിക്ക് കച്ചവടം ഉറപ്പിച്ചു. അങ്ങനെ കച്ചവടം കഴിഞ്ഞതിന്റെ ശേഷം മഹാനവകൾ 10 മത്തിയുമായിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി മത്തിയുടെ പൊതി അഴിച്ചു നോക്കുമ്പോ അത് 12 മത്തിയുണ്ട്. 12 മത്തി കണ്ടപ്പോൾ മഹാനായ കണ്ണിയുത്തുസാദ് ആ മത്തിയുടെ പൊതിയുമായിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് കച്ചവടക്കാരോട് പറഞ്ഞു, മോനെ ഇത് 12 മത്തിയുണ്ട്, ഞാൻ കച്ചവടം ചെയ്തത് 10 മത്തിയാണ്, അതുകൊണ്ട് ഇത് എനിക്ക് ഹലാലാകൂല. അപ്പോ കച്ചവടക്കാരൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഉസ്താദ് ആയതുകൊണ്ട് 2 നേരിട്ടതാണ്. അത് ചില കച്ചവടക്കാർക്ക് അങ്ങനെ ഉസ്താദുമാരോട് ചിലപ്പോൾ ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് എല്ലാ ചീന തക്കാളി മൂപ്പര പെട്ടിയിലിട്ട് കൊടുക്കും. ചിലപ്പോൾ നല്ലതൊക്കെ മൂപ്പരക്ക്. ഞാൻ ഇന്നലെ കൊടുവള്ളി ടൗണിൽ നിന്ന് കുറച്ച് മുന്തിരി ഇങ്ങനെ വാങ്ങും, എന്നെ കുറച്ച് പിന്നെ ആപ്പിൾ വാങ്ങിയപ്പോ കച്ചവടക്കാർ, ഉസ്താദ് നിങ്ങളെ ഞാൻ പറ്റിക്കൂല. ഞാൻ പറഞ്ഞ ആരും പറ്റിക്കാൻ പറ്റൂല, എന്നെ മാത്രല്ല ഒരാളെയും പറ്റിക്കാൻ പറ്റൂല. കച്ചവടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോ ഗോതമ്പ് കച്ചവടം നടത്തുന്ന ഒരു സഹാബി, ആ സ്വഹാബിയുടെ ഗോതമ്പിന്റെ ഉള്ളിലേക്ക് നബിതങ്ങളും എല്ലാം ഒന്നങ്ങ് കൈവച്ചു നോക്കി. അപ്പോഴാണ് ഒന്നനഞ്ഞ ഗോതമ്പ് ഉള്ളിലുണ്ട്, പുറത്ത് നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഗോതമ്പുമുണ്ട്.
നമ്മളെ ഫ്രൂട്ട്സ് കച്ചവടക്കാരുണ്ടല്ലോ, നല്ല ആപ്പിൾ ഇങ്ങനെ കുപ്പായിട്ട് നിർത്തിയ എന്തൊരു ചുരുക്കം പുതുക്കത്തിന് പോകാൻ നിൽക്കണ മാതിരിയാ. കണ്ടാൽ എല്ലാരും വാങ്ങാൻ നോക്കും, പക്ഷെ ഉള്ളിന്ന് എടുത്തിട്ട് തൂക്കുമ്പോ ഡെലി എല്ലാ ചൊറിയുള്ള ആപ്പിളെ കവറിൽ വരിക. കാണാൻ നല്ല ചുരുക്കുണ്ടാവും. ചിലപ്പം ചോദിക്കും അതെന്നെ നിങ്ങൾക്ക് വേണോ, അല്ല എവിടെ അല്ലേ മതിയോ അവർ ചോദിക്കുക, അതിനെ അതുപോലൊന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു, മോനെ ഇത് പറ്റില്ല, ഈ നനവുള്ളത് പുറത്ത് കാണിക്കൂ. നബിയേ ഇന്നലെ രാത്രിയിൽ മഴ വർഷിച്ചപ്പോ ഒരൽപ്പം നനഞ്ഞുപോയി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നനഞ്ഞത് കാണിച്ചുകൊണ്ട് വിൽപ്പന നടത്തണം. അത്താജിറു സദൂഖ് മഅൽ അംബിയാ ഇവശുഹദാ. ലോകത്ത് അതേ മുതലാളിത്തത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ കേൾക്കണോ? അള്ളാഹുവിന്റെ റസൂല് മുതലാളിമാർക്ക് കൊടുത്ത മഹത്വം കണ്ടോ? നല്ല സൂക്ഷ്മതയുള്ള കച്ചവടക്കാരനാണോ? അമ്പിയാക്കളോടുകൂടെ സ്വർഗത്തില. അതേസമയം ഹറാമ് കലർന്ന കച്ചവടമാണോ? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഉസ്താദ് പറഞ്ഞപ്പോ ആ കച്ചവടക്കാരൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങളായത് കൊണ്ട് രണ്ടെണ്ണം ഇരട്ടതാണ്. ഉസ്താദ് പറഞ്ഞു, മോനെ ഞാനാണെങ്കിലും എന്നോട് പറയണ്ടേ, അതെനിക്കാണുള്ളതെന്ന് പറഞ്ഞാലല്ലേ ഞാൻ അറിയുകയുള്ളൂ. അത്രയും വലിയ സൂക്ഷ്മത നോക്കണം നിങ്ങൾ. നമ്മളാണെന്താ കാട്ട മത്തി പത്തെണ്ണം പറഞ്ഞ് പന്ത്രണ്ടെങ്കിലും ആ ഓന് പത്തേ പറഞ്ഞിനിത്, അള്ളാഹു അവനെ കൊണ്ട് രണ്ടെണ്ണം ഏറെ ഇടിപ്പിച്ചതാന്നറിയിട്ട് അള്ളാഹിന്റെ കുതിരത്തടി വിശ്വാസം ഭയങ്കര നമുക്ക്. എന്ത് രൂപത്തിലാ നമ്മളെ ചിന്ത നോക്കൂ നിങ്ങൾ. അത്രയും വലിയ സൂക്ഷ്മത മഹാന്മാരായ ആളുകൾ ഇങ്ങനെ ഓരോ ഉസ്താദ് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സുലൈമാൻ ഉസ്താദിന്റെ സമീപത്തൊരു മുത്തഅല്ലിമ വന്നു. ഉസ്താദിനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാണ്, നല്ല കിതാബോധിയ മുത്തഅല്ലിമാണ്. അപ്പൊ ഉസ്താദിന്റെ അടുത്ത് നല്ലൊരു പുതിയ കിതാബ് കണ്ടപ്പോ ശിഷ്യൻ ചോദിക്കുന്നു, ഉസ്താദേ ആ കിതാബൊന്ന് എനിക്ക് തരുമോ നോക്കാൻ. അപ്പോഴാണ് ഉസ്താദ് പറയുന്നത്, മോനെ അത് തരാൻ പറ്റൂല. എന്താ കാരണം എന്നറിയോ? അത് ഞാൻ മറ്റൊരാളോട് വായ്പ വാങ്ങിയ കിതാബാണ്. വായ്പ വാങ്ങിയ കിതാബ് കൊടുക്കണമെങ്കിൽ വായ്പ തന്ന ആളുടെ സമ്മതം ആവശ്യമാണ്. ഇങ്ങനെ സൂക്ഷ്മതയോടെയുള്ള ജീവിതോ, ഇതാണ് ഖാദിരി തുരീഖത്തിലെ മുരീദന്മാരുടെ സ്വഭാവോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മറി തർക്കുഹു മാലായനീ, ആവശ്യമില്ലാത്തത് മുഴുവനും ഉപേക്ഷിക്കുമ്പോഴാണ് ഏറ്റവും നല്ല മുസ്ലിമാവുന്നത്. ആവശ്യമില്ലാത്ത സംസാരം പാടില്ല, ആവശ്യമില്ലാത്ത നോട്ടം പാടില്ല, ആവശ്യമില്ലാത്ത സമയത്ത് ഭക്ഷണം പാടില്ല, ആവശ്യമില്ലാത്ത പണം സ്വീകരിച്ചുകൂടാ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നിയന്ത്രണം ഏർപ്പെടുത്തിക്കോ. ആഖിറത്തിൽ ചെല്ലുമ്പോൾ വിരലെ കടിക്കാതെ രക്ഷപ്പെടണോ? ആഖിറുസ്സമാനിൽ ജീവിക്കുമ്പോ ഒരൽപ്പമെങ്കിലും സൂക്ഷ്മത പാലിച്ചോളൂ. സമ്പത്ത് വേണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥോ, സമ്പത്ത് വേണം ദുനിയാവിൽ സമ്പാദ്യമുണ്ടാകുന്നതിന് ഇസ്ലാം എതിരല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കച്ചവടത്തിനൊരുങ്ങിയപ്പോ നബി തങ്ങൾ ദുആർന്ന് കൊടുത്തില്ലേ, അല്ലാഹുമ്മ ബാരിക് ഫീമാ അംഫക വഫീമാ അംസഖ്. അബ്ദുറഹ്മാൻ നീ കൊടുക്കുന്നതിലും നിന്റെ കൈവശത്തിലുള്ളതിലും അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ശൂന്യമായ കൈകളുമായി മദീന മാർക്കറ്റിലേക്ക് പോയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ ബിസിനസ്സുകാരനായി മാറിയ കഥ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എത്ര ദുനിയാവുണ്ടായിട്ടും ദുനിയാവിന്റെ അടിമയായില്ല.
മകൻ അതേ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറക്കാൻ സൽക്കരിത്തിന് കൊണ്ടുവച്ചതാണ്. വിഭവ സമൃദ്ധമായ ഭക്ഷണത്തളികൾക്ക് മുന്നിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടുന്ന് മകനെ വിളിച്ചു പറയുന്നു, മോനെ കാല മിസ്അബ് ഇബ്നു ഉമൈർ, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നമ്മളെക്കാൾ വലിയ മഹത്വമുള്ള ആളായിരുന്നു. മദീനയിൽ റസൂലുള്ള വരുന്നതിന്റെ മുമ്പ് മദീന മുഴുവനും നടന്ന് നടന്നുകൊണ്ട് പ്രഭാഷണം നടത്തിയ മഹാനാണ്, വലിയ സമ്പന്നനായിരുന്നു. പക്ഷേ മരിക്കുന്ന സമയത്ത് മിസ്അബിനെ കഫം തുണി എടുത്തുകൊണ്ട് തലമൂടിയപ്പോ ബദത്തിരിജിലാഹ് അവിടത്തെ കാലുകൾ പുറത്തായിരുന്നു. അതുകൊണ്ട് മോനെ മിസ്അബ് റളിയല്ലാഹു അൻഹു പോകുമ്പോ അങ്ങനെയാണ് നമ്മൾക്ക് റബ്ബ് ദുനിയാവ് വല്ലാതെ തന്നത്, നമ്മളോട് പരീക്ഷണമാണോ? ഫബകാന ഇബ്നു ഔഫ് അങ്ങനെ കരയുകയാണ്. ഭക്ഷണം മുഴുവാക്കിയിട്ട് എഴുന്നേറ്റുപോയി. ദുനിയാവിനോട് മഹബത്ത് പാടില്ല, ദുനിയാവുണ്ടാകുന്നത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലേ നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ബഹുമാനപ്പെട്ട ഭായാർത്ഥങ്ങൾ പപ്പ ഇവിടുത്തും മഹാനവറുകളുടെ വലിയ ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നിട്ട് സമാധാനത്തിനു വേണ്ടി ഒരു ചെറിയ മന്ത്രിച്ചൂത്, അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ, വേറെ തിരക്കായിരക്കണക്കിന് ആളുകൾ വരിക. അപ്പൊ ആ മന്ത്രി ചൂതിയിട്ട് കൊടുക്കുക, വെള്ളത്തിനും വേണ്ടി ഏതോ ദിക്കിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് അൽഹംദുലില്ലാ നല്ല തേന് വറക്കത്തിന് വേണ്ടി ഉപ്പാപ്പ മന്ത്രിച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് വലിയ അഫർ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് ഓരോ സമയത്ത് ഓരോ ആളുകളെ വലിയ സമാധാന കേന്ദ്രമായി കൊടുക്കും. അതിന്റെ ഭാഗമാണ് അല്ലാഹു എല്ലാ കാലത്തും സാദാത്തുക്കളുടെ ആലിമീങ്ങളുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഉപ്പാപ്പ മന്ദിരിച്ച നല്ല തേൻ കുപ്പി നിങ്ങളുടെ സദസ്സിൽ കിട്ടും. എല്ലാവരും ബറക്കത്തിന് വേണ്ടി ഒരു കുപ്പി, അത് വെറും ഒരു കച്ചവടമല്ല, ബറക്കത്തിന്റെ വസ്തുവായി വാങ്ങിയിട്ട് ഈ നാട്ടിലുള്ള പാവങ്ങളായ രോഗികൾ അതുപോലെ വേദനിക്കുന്നവർക്ക് സാന്ത്വനം കൊടുക്കാനുള്ള നല്ലൊരു സ്വതക്ക കൊടുത്താലും കുഴപ്പമില്ല. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞു വന്നത്, ഈ ഭൗതികമായ ലോകത്തോട് അമിതമായ താല്പര്യം നമ്മുടെ കൽബ് നൊഴിവാക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. രണ്ടാമത്തെ ശത്രു, മൂന്നാമത്തെ ശത്രു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നിടത്തു മനുഷ്യന്റെ വലിയ ശത്രു അന്നഫ്സുൽ അമ്മാറ, സ്വന്തം ശരീരമാണ്. ഈ ശരീരം എപ്പോഴും ആത്മാവിന്റെ വളർച്ചക്കെതിരാണ്. ആത്മാവ് നമ്മളോട് ഉറക്കത്തിൽ നിന്നുണരാൻ പറയുമ്പോ ശരീരം പറയും ഒരൽപ്പം കൂടി കിടന്നോളൂ. ഈ ആത്മാവിനങ്ങ് ശുദ്ധീകരിച്ചെടുത്തവരാണ് വലിയ മഹത്തുക്കൾ. അതുകൊണ്ടാണ് ഇമാമുകളതാ ആത്മാവിനെ ഏഴ് കാറ്റഗറിയായിട്ട് വിശദീകരിച്ചു. ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ആത്മാവാണ് അന്നഫ്സു സ്വാലിഹ, ഒരു കറയും പുരളാത്ത ആത്മാവ്. അവിടെ ശരീരം ആത്മാവിനോട് എതിര് ചെയ്യൂല. ആത്മാവെന്ത് പറഞ്ഞോ ശരീരമങ്ങ് വഴിപ്പെട്ടു കൊടുക്കുന്നു. അതാരുടെ ആത്മാക്കളാണ്? അമ്പിയാക്കളുടെ ആത്മാക്കളാണ്. അവരെ മുന്നിൽ ഒരു തടസ്സവുമില്ല. നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ഭാര്യയും മകനും ശരീരത്തിനോട് വല്ലാതെ ഒട്ടി നിൽക്കേണ്ടതല്ലേ, അതേ സ്വന്തം ഭാര്യയും എന്ന് പറയുന്ന വിജനമായ പ്രദേശത്ത് ഒഴിവാക്കിക്കൊണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഹാജറയുടെ ചോദ്യം, നിങ്ങൾ ആരെ ഏൽപ്പിച്ചുകൊണ്ടാ പോകുന്നത്? അല്ലാഹ് എന്നിട്ടൊറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഈ മക്കയെന്ന് പറയുന്ന നാടിനെ ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാക്കണേ അല്ലാഹ്.
അതല്ലേ ഇബ്രാഹിം നബി അലൈഹി സലാം ആത്മാവ് വലിയ ഉന്നതിയിലെത്തിയ മഹാനാട് ബഹുമാനപ്പെട്ട സകരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമില്ലേ വഹുനാലിക ദഅ സകരിയ റബ്ബഹു സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ഒരൊറ്റ പ്രാർത്ഥനയാണ് മറിയം ബീബിയുടെ ടെന്റില് നല്ല വിഭവ സമൃദ്ധമായ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോ മറിയമേ എവിടെന്ന് കിട്ടി നാട്ടിലെവിടെയും കാണാത്ത പഴങ്ങളാണല്ലോ നിന്റെ മുന്നിലുള്ളത് മറിയമിന്റെ മറുപടി ഹുവ മിൻ ഇൻദില്ല അല്ലാഹു തന്നതാണ് ഹുനാലിക സക്കരിയ റബ്ബുഹു അവിടെ വെച്ചുകൊണ്ട് സക്കരിയ നബി ഒരൊറ്റ പ്രാർത്ഥനയാണ് പടച്ചോനെ എനിക്ക് നീ മക്കളെ തന്നില്ലല്ലോ അല്ലാ ഈ പഴം കൊടുത്ത റബ്ബേ എനിക്ക് മക്കളെ തരണേ അല്ലാ അല്ലാ സക്കരിയ നബിക്ക് യഹ്യ നബിയെ കൊടുത്തത് കണ്ടില്ലേ അത് ആത്മാവ് കറകളഞ്ഞ ആത്മാവിന്റെ ഉടമകളാണ് അവരും റബ്ബും തമ്മിലൊരു ഗ്യാപ്പില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലേക്ക് വരുമ്പോ കാണാൻ കഴിയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ അത്ഭുതമായിട്ട് എണ്ണുന്നത് ഒരു രാത്രിയിൽ മുത്തുനബി തങ്ങൾ വന്നുകൊണ്ട് ഈശാ നിസ്കാരം കഴിഞ്ഞങ്ങ് നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു സുബ്ഹ് വരെ കരഞ്ഞുപോയി നിസ്കാരത്തിൽ സുജൂദിൽ കടന്ന് ഹബീബിന്റെ കരച്ചിൽ നിന്നുകൊണ്ടുള്ള കരച്ചിൽ ബിലാൽ ചോദിക്കുന്നു നബിയെ എന്തിനാ കരയുന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ബിലാലേ ഇന്നലെ അവതരിപ്പിക്കപ്പെട്ടൊരായത്തുണ്ട് സൂറത്തു ആല ഇംറാനിലുള്ള വചനമാണ് അതേ ചരിത്രം പരിശോധിക്കുമ്പോ മഹാനായ ബഹ്റുൽ ഉലൂ ീടെ ഹൗലിന്റെ പുറത്തിങ്ങനെ നിന്നുകൊണ്ട് മേലോട്ട് നോക്കിയിട്ട് ആയ ചോദിയിട്ട് മഹാനവറുകള് കരഞ്ഞിരുന്നു അതേ താജുല്ലുലമയുടെ ചരിത്രത്തിലും കാണാ നൂറുല്ലുലമയുടെയും കമറുല്ലുലമയുടെയും കൻസുല്ലുലമയുടെയും റയീസുല്ലുലമയുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ആയത്തിന് വലിയ സ്വാധീനമുണ്ട് സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു പറയുന്നു ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി റബ്ബനാ മാ ഖൽഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ عذاب النار ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച റബ്ബേ രാ പകലുകളെ മാറ്റിക്കൊണ്ടുവരുന്ന റബ്ബേ ഈ റബ്ബിന്റെ അത്ഭുതങ്ങൾ ഓർത്തുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച മുത്തുനബീ നമ്മൾക്ക് എന്തുകൊണ്ടാണ് കണ്ണുനീര് വരാത്തത് നമ്മുടെ ആത്മാവും ശരീരവും തമ്മിൽ വലിയ യുദ്ധം നടക്കുമ്പോ ശരീരത്തിന് മേൽക്കോയ്മ ലഭിച്ചുപോയി അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവിന് വലിയ സ്ഥാനം ലഭിച്ചതുകൊണ്ട് ശരീരത്തിനേക്കാൾ ആത്മാവിന് പവർ ലഭിച്ചതുകൊണ്ട് അവർക്ക് ഈ ഭൗതികമായ ലോകം കാണുമ്പോ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയുന്നു ഇനിയോ നോക്ക് നിങ്ങൾ അതിന്റെ തൊട്ടു താഴെയുള്ള ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണ് അന്നഫ്സുൽ മർളിയ അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടുപോയി അല്ലാ ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട ആത്മാക്കൾ അതാണ് റസൂലുള്ളാന്റെ സ്വഹാബത്തിന്റെ ആത്മാക്കൾ എന്ന് പറയുന്നത് അറിയില്ലേ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്
അവിടുത്തെ ചരിത്രത്തിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ വല്ലാതെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഇരിക്കുന്നതിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. നിസ്കാരത്തിൽ നമ്മൾ റുകൂഇൽ നിന്ന് മേലോട്ട് ഉയരുമ്പോൾ സാധാരണ ഇന്തിഖാലിന്റെ തക്ബീർ എന്ന് പറയുന്ന തക്ബീറുണ്ട്. നൃത്തത്തിൽ നിന്ന് റുകൂഇലേക്ക് പോകുമ്പോ അല്ലാഹു അക്ബറാണ്, പിന്നെ സുജൂദിൽ പോകുമ്പോഴും അല്ലാഹു അക്ബറാണ്. പക്ഷേ റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ മാത്രം അല്ലാഹു അക്ബർ എന്ന ചൂണങ്ങ് മാറിയിട്ട് സമി അല്ലാഹു ലിമൻ ഹമിദാ. എന്തേ അത് പറയാനുള്ള കാരണം എന്നറിയോ? അബൂബക്കർ സിദ്ദീഖിന്റെ ആത്മാവിന്റെ പവറാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി മദീന പള്ളിയിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം തുടങ്ങിപ്പോയി. നബി തങ്ങൾ ഒന്നാമത്തെ റക്അത്തിൽ റുകൂഇലെത്തിപ്പോയി. നിസ്കാരത്തിന്റെ മസല പ്രകാരം ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നിടത്തുള്ള മാറ്റങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ജമാഅത്തിന്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കണമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമു ചൊല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടാവുകയും ഇമാമു ചൊല്ലിയ ഉടനെ തന്നെ തക്ബീർ ചൊല്ലിയാലാണ് ജമാഅത്തിന്റെ സമ്പൂർണമായ പ്രതിഫലം ലഭിക്കുന്നത്. അങ്ങനെ ഒരാൾ 40 ദിവസം തുടർച്ചയായിട്ട് ജമാഅത്തിൽ പങ്കെടുത്താൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറയില്ല. മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലാണ്. സഹോദരിമാരെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 40 ദിവസം തുടർച്ചയായി 5 വഖ്തിനും ഇമാമിന്റെ കൂടെ നിന്നുകൊണ്ട് ജമാഅത്തിൽ പങ്കെടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. രണ്ടാമത് ജമാഅത്ത് കിട്ടാൻ ഒരു മഹമാർഗം, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഒന്നാമത്തെ റക്അത്തിൽ റുകൂഇലേക്ക് അങ്ങ് പോയാൽ ആ റുകൂഇലേക്ക് എത്തിയിട്ട് ഉയരുന്നതിന്റെ മുമ്പ് ഇമാമിന്റെ കൂടെ തുമഅനീനത്തോടെ റുകൂഇ കിട്ടിയാൽ അവന് ഒരു റക്അത്ത് കിട്ടിയ ഫലമാണ്, റക്അത്ത് നഷ്ടപ്പെടൂല. ഇതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, ഇമാം സലാം വീട്ടുന്നതിന്റെ മുമ്പ് എവിടെയെങ്കിലും ഇമാമിന്റെ കൂടെ ഒന്ന് ചേർന്നു കൊടുത്താൽ തൽക്കാലം ജമാഅത്തിൽ പങ്കെടുത്തു എന്നുള്ള ചെറിയൊരു സമാധാനം. ജമാഅത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പ്രത്യേകം ഓർമ്മപ്പെടും, നമ്മൾ എത്ര വലിയ പ്രവർത്തകരാണെങ്കിലും ജമാഅത്ത് നിസ്കാരം വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സുബ്ഹിന്റെ ജമാഅത്ത്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലതാ ഉമ്മു മക്തൂം വന്നുകൊണ്ട് ഒരു ചെറിയ എക്സ്ക്യൂസ് ചോദിക്കുകയാണ്. കണ്ണു കാണാത്ത ഉമ്മു മക്തൂം, രാവിലെ വീട്ടിൽ നിന്ന് വരാൻ സഹായികളില്ലാത്ത ഉമ്മു മക്തൂം, വീട് വിദൂരത്തുള്ള ഉമ്മു മക്തൂം, രാവിലെ വെളിച്ചമില്ലാത്ത ഉമ്മു മക്തൂം, സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ വരണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മു മക്തൂമേ വീട്ടിലേക്ക് കേൾക്കാറുണ്ടോ? എങ്കിലും സുബ്ഹിന്റെ ജമാഅത്തിന് വന്നോളൂ. എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരെ, വാട്സപ്പിൽ ഒരുപാട് കൂട്ടായ്മകൾ നിങ്ങൾ സൃഷ്ടിക്കാറില്ലേ? ഒരൊറ്റ ഉപദേശം പറയട്ടെ, സുബ്ഹ് നിസ്കാരത്തിനൊരു ഗ്രൂപ്പ് തുടങ്ങൂ. ഒരു 10 യുവാക്കളെങ്കിലും സുബ്ഹിന്റെ ജമാഅത്തിന് വരട്ടെ. ജൂതന്മാര് കണ്ട് പുതിയൊരു തന്ത്രം എന്താണെന്നറിയോ? മുസ്ലിം സമുദായം വെള്ളിയാഴ്ച ജുമഅക്ക് വരുന്നത് പോലെ സുബ്ഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ വരുന്ന കാലം വരെ മുസ്ലിമീകൾക്ക് ജൂതന്മാരെ തോൽപ്പിക്കാൻ കഴിയില്ല. സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ വന്നോളൂ, ഈമാനിന് ശക്തി ലഭിക്കണോ? ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും സുബ്ഹിക്കൊന്ന് വിളിച്ചുണർത്തിയിട്ട് 5:30-നും 5:40-നുമല്ലേ ബാങ്കും ജമാഅത്തും നടക്കുന്നത്? ഒന്ന് ഭർത്താവിനെയും മക്കളെയും സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് പറഞ്ഞേച്ചോളൂ. വലിയ ബറക്കത്തുള്ള നിസ്കാരമാണ് സുബ്ഹി നിസ്കാരം എന്ന് പറയുന്നത്. ഉമ്മയും പെൺമക്കളും വീട്ടിൽ ജമാഅത്ത് നിസ്കരിച്ചോളൂ.
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അസർ ജമാഅത്തിന് പള്ളിയിൽ എത്തിയപ്പോഴേക്ക് നിസ്കാരം കഴിഞ്ഞുപോയി. ഉമറുൽ ഫാറൂഖ് തങ്ങളെ മനസ്സ് പടച്ചുപോയി. അവിടത്തെ ഒരു തോട്ടമുണ്ട്, നല്ല ഈത്തപ്പന തോട്ടം, അതിലൊന്ന് പോയിട്ട് നേരം വൈകിയപ്പോഴേക്കാ ജമാഅത്ത് പോയത്. ഉടൻ തന്നെ ആ തോട്ടം മഹാനവറുകൾ പാവങ്ങൾക്ക് സ്വതക്ക ചെയ്തു. ജമാഅത്തിന് അത്രയും വലിയ ശ്രേഷ്ഠതയുണ്ട്. ചില അരിഫീങ്ങളായ മഹത്തുക്കള് നിസ്കാരത്തിന്റെ സിഹ്ഖത്തിന് ശർത്താണെന്ന് വരെ പറഞ്ഞുപോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ജമാഅത്ത് നിസ്കാരം സൂക്ഷിക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതാ ജമാഅത്ത് നിസ്കാരത്തിലേക്ക് അങ്ങ് വന്നപ്പോഴേക്ക് മുത്തുനബി തങ്ങൾ അങ്ങ് റുക്കൂഇലെത്തി പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വേഗം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നബി തങ്ങളോടൊപ്പം റുക്കൂഇ ലഭിച്ചു. സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് അബൂബക്കർ സിദ്ദീഖും പടച്ചവനും തമ്മിലുള്ള ബന്ധമാണ്. കാരണം ഒരു ജമാഅത്തിൽ ഒരു റക്അത്ത് കിട്ടിയതിന് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് ഇതങ്ങ് പറഞ്ഞപ്പോഴല്ലേ നബി തങ്ങൾക്ക് സഹി വരുന്നത്. റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ ഇനി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലേണ്ടതില്ല. സമി അല്ലാഹു ലിമൻ ഹമിദാ. അതാണ് അബൂബക്കർ സിദ്ദീഖിനെ ലോക മുസ്ലിമീങ്ങൾ നിസ്കാരത്തിൽ ഓർമ്മിക്കുന്നു. കാരണം ആത്മാവ് അല്ലാഹ് ഇഷ്ടപ്പെട്ടു പോയ ആത്മാവാണ്. അതാണ് നഫ്സുൽ മർലിയ, രണ്ടാമത്തെ ആത്മാവിന്റെ ലോകമാണ്. മൂന്നാമത്തത് നഫ്സുർ റാലിയ, ആരിഫീങ്ങളായ ഔലിയാക്കളുടെ ആത്മാവാണ്. അവര് പടച്ച റബ്ബിന്റെ ഇഷ്ടം മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്നവരാണ്. വമാ മഖ്സൂദുഹും ജന്നത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമ. അവർക്ക് സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തയല്ല, അവർക്ക് ഹൂറുല്ലീങ്ങളെ കുറിച്ചുള്ള ചിന്തയല്ല, അവർക്കുള്ള ചിന്ത ഒരേ ഒരു ചിന്ത മാത്രമാണ്, എന്റെ റബ്ബിനൊന്ന് കണ്ടുമുട്ടണമല്ലോ. അതേ മഹാനായ താജുൽ ഉലമ അവിടെ നിന്ന് അവസാനത്തെ മർക്കസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ മനസ്സ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞത്, എനിക്കൊരുപാട് പ്രായമായി മക്കളെ, ആരും ഇനി ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല, എനിക്ക് കൽബൊന്ന് ലംഘിയിട്ട് മരിക്കണം, എനിക്കെന്റെ റബ്ബിനൊന്ന് കാണണം, അല്ലാഹുവിനൊന്ന് കണ്ടുകൊണ്ട് ആഖിറത്തിലൊന്ന് സന്തോഷിക്കണം, അങ്ങനത്തെ മരണം ലഭിക്കാൻ പ്രാർത്ഥിച്ചോളൂ. അതാണ് താജുൽ ഉലമ ഇന്ന് ലോകത്ത് അനുസ്മരിക്കപ്പെടുന്നതിന്റെ കാരണോ. മുഅ്മിനീങ്ങളെ, അവരൊക്കെ റബ്ബിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയപ്പോ മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ, മറ്റൊന്നിനെയും പേടിക്കേണ്ട ആവശ്യം വന്നില്ല. അതാണ് നഫ്സുർ റാലിയ. ഉമ്മമാരെ, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ കേട്ടില്ല നിങ്ങൾ? വലിയ മഹത്വത്തിന്റെ ഉടമയായിരുന്നു. നിലവേറും ഐഷ തൊളുതോരൂലെ നാൽപ്പതീറ്റാണ്ടോളം സുബഹേ തൊളുതോവ ഉൾപ്പെടെ നൂറുകണക്കിന് മഹാന്മാരെ വിശേഷണമാണ്. വക്കാന സഈദ് ഇബ്നു ജുബൈർ കദാലിക, അതേ മഹദിയായ റാബിയത്തുൽ അദവിയ്യയും അതേ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ വലിയ മഹത്തുക്കളെ സ്വഭാവമാണ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു അതേ സുബ്ഹിന്റെ അടുത്ത സമയം വരെ ഇബാദത്ത് എടുത്ത് ഫൈദാ ഖറുബൽ ഫജ്റു
ഒരൽപ്പം മുമ്പ് തനാമു ഖലീല, കുറഞ്ഞ സമയം ഉണരും, പെട്ടെന്ന് തന്നെ എഴുന്നേറ്റുകൊണ്ട് മഹദി ചോദിക്കുന്നു, യാ നഫ്സ് ഓ ശരീരമേ, കം തനാമീൻ വകം തഖൂമീൻ, നീ എത്ര സമയമാണ് ഉറങ്ങിയത്, എത്രയാ നിസ്കരിച്ചത് ആലോചിക്കുന്നുണ്ടോ? നിനക്കൊരു ശാശ്വത ഉറക്കം വരാനുണ്ട്, അതിനെക്കുറിച്ച് ശരിക്ക് ശ്രദ്ധിച്ചോളൂ. സ്വന്തം ശരീരത്തെ വിചാരണ നടത്തുന്ന മഹാന്മാര് അവര് പടച്ച റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചവരാണ്. അതാണ് നഫ്സുർ റളിയ, നാലാമത്തെ പരിശുദ്ധാത്മാവ് ഏതാണെന്നറിയോ? അന്നഫ്സുൽ മുൽഹിമാത്. അതേ, അല്ലാഹുവിൽ നിന്ന് നല്ല സന്ദേശങ്ങൾ ഹറാമിലേക്ക് പോകുമ്പോ ആ ഹറാമിൽ നിന്ന് അവരെ തടുക്കാൻ പറ്റുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ലഭിക്കുന്ന നല്ല മുഅ്മിനീങ്ങൾ, നല്ല ആബിദീങ്ങളായ ആലിമീങ്ങളുടെ സ്വഭാവമാണ് അവർക്ക് ഹറാമിലേക്ക് പ്രവേശിക്കാൻ കഴിയൂല. അതിന്റെ ശേഷമുള്ള അഞ്ചാമത്തതാണ് അന്നഫ്സുൽ മുത്മഇന്ന, അവർക്ക് മനസ്സിന് സമാധാനമാണ്. എന്റെ റബ്ബനെ രക്ഷപ്പെടുത്തും എന്ന വലിയ പ്രതീക്ഷയോടെ ജീവിക്കുന്ന പണ്ഡിതന്മാരെ അഭിനീങ്ങളാണ് അതിന്റെയും തഴയാണ് നഫ്സുൽ ലവ്വാമ. ആറാമത്തെ ആത്മാവാണ് ശരീരത്തിൽ നിന്നൊരു ചെറിയ തെറ്റ് വരുമ്പോഴേക്ക് ആ ശരീരത്തിന് കഠിനമായ ശിക്ഷ കൊടുക്കുന്നു. മഹാനായ നാഗൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷാഹുൽ അമീദ് മീറാനു നാഗൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരകളുടെ ജീവിതത്തിൽ കാണുന്നില്ലേ, അവിടെ നിന്ന് വുളു എടുക്കുന്ന സമയത്ത് വുളുവിന്റെ സുന്നത്തിൽ പെട്ടതാണ് മുൻകൈ കഴുകൽ. ആ സുന്നത്തിന്റെ അഡീഷണൽ സുന്നത്താണ് മുൻകൈ കഴുകുമ്പോ തന്റെ വിരലുകൾക്കിടയിൽ കോർത്തുകൊണ്ട് കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഒരു സുന്നത്തിന്റെ അഡീഷണൽ സുന്നത്തായ കോർത്തു കഴുകലും മറന്നതിന്റെ പേരിൽ മഹാനവർകൾ ഒരുപാട് സമയം കരഞ്ഞുപോയി. അവിടുന്ന് പറഞ്ഞത്, ഞാൻ എന്റെ റസൂലുള്ളാന്റെ മുന്നിൽ പോകുമ്പോ എന്റെ ഹബീബിന്റെ സുന്നത്തൊഴിവാക്കിയവനാകൂലേ. സഹോദരിമാരെ, നമ്മളൊക്കെ ആ ചെറിയൊരു പദവി നഫ്സുൽ ലവ്വാമയിലേക്കെങ്കിലും ഉയരണം. ഒരു ശരീരം ഒരു തെറ്റിലേക്ക് നീങ്ങുമ്പോ ആ ശരീരത്തെ ഒന്ന് വിചാരണ നടത്തിയിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ ഉയരണം. ഏറ്റവും ദുഷിച്ച ആത്മാവ് മരിച്ചുകൊണ്ട് അതേ ആകാശത്തിലേക്കങ്ങ് വരുമ്പോ മലക്കുകൾ വലിച്ചെറിയുന്ന ആത്മാവ്, അതാണ് നഫ്സുൽ അമ്മാറ. ആ ആത്മാവിൽ നമ്മൾ പെട്ടുപോവരുത്. നഫ്സുൽ അമ്മാറയിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾക്ക് ഹറാമായ പലിശ വാങ്ങുന്നതൊരു പ്രശ്നം വരൂല, ഹറാമായ വസ്ത്രം ധരിക്കുന്നതൊരു പ്രശ്നം വരൂല, ഹറാമായി പെണ്ണിനെ നോക്കുന്നതൊരു പ്രശ്നം വരൂല, ഹറാമായ സംസാരം നടത്തുന്നത് പ്രശ്നമാവൂല. ഒരു പ്രശ്നവുമില്ലാതെ നഫ്സുൽ അമ്മാറ എന്ന് പറയുന്ന ദുഷിച്ച ശരീരമാണെങ്കിലോ ആത്മാവും ശരീരവും ഐക്യത്തോടെ സുബിഹിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേൽക്കണമെന്ന് ആത്മാവ് പറയുമ്പോ ശരീരം അതിന് വഴിപ്പെടൂല. ഇങ്ങനത്തെ ദുഷിച്ച ആത്മാവിന്റെ ഉടമകളാവരുത്. ഇവിടെയാണ് മഹാനായ ഖൗസുൽ അഅ്ലമിയുടെ കുതുബിയത്ത്, അവിടത്തെ ഖാദിരി തുരീഖത്ത്, അവിടത്തെ ആ പരമ്പരയിലൂടെ നമ്മളെ നാട്ടിൽ നടന്നു വരുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിന് ചെറിയ നിയന്ത്രണം ലഭിക്കുന്നു.
അതേ മഹാനായ ഗൗസുൽ അദം അവിടുന്ന് ജീവിതത്തെ അങ്ങനെ ക്രമപ്പെടുത്തിയിട്ട് ലോകത്തിന് വലിയ വെളിച്ചം കൊടുത്തു. കൈവീരൽ ചൂട്ടാക്കി കത്തിച്ച് പോയോവാർ അവിടുത്തെ കൈവിരൽ വെളിച്ചമാക്കി. ഇതിന് ചില ആളുകൾ പറഞ്ഞ വ്യാഖ്യാനം എന്താണെന്നറിയോ? അബ്ദുൽ ഖാദർ ജീലാനിയുടെ മുന്നിലുള്ള വെളിച്ചം നഷ്ടപ്പെട്ടപ്പോ കൈവിരൽ എങ്ങനെ പ്രകാശിച്ചു? ഇതൊരു കറാമത്താണ്. ഈ കറാമത്തിനേക്കാൾ വലിയ പവറുള്ള കറാമത്ത് ഏതാണെന്നറിയോ? ഔലിയാക്കളുടെ ഭാഷയിൽ ഈ കറാമത്ത് ബാഹ്യമായ കറാമത്താണ്, ഇതിന് വലിയ സ്ഥാനമില്ല. ഔലിയാക്കളുടെ ഭാഷയിൽ ബാത്തിനിയായ കറാമത്തിനാണ് പവറുള്ളത്. അതെന്താണ് ബാത്തിനിയായ കറാമത്ത് എന്നറിയോ? അത് വലിയ മാരിഫത്താണ്. അതേ മഹാന്മാരായ സ്വഹാബികൾ, ആ സ്വഹാബികളെ ചരിത്രം പരിശോധിക്കുമ്പോ ചിലപ്പോ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. സ്വഹാബത്തിന് വലിയ കറാമത്തുണ്ടായിട്ടുണ്ട്, പക്ഷേ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നൈൽ നദി നിറഞ്ഞൊഴുകുന്ന ഒരു സ്വഭാവം അവിടത്തെ കാലത്തുണ്ടായിരുന്നു. അംറു ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു ആ ഈജിപ്തിലെ ഗവർണറായപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ഒരു കത്തെഴുതുന്നു. അമീറുൽ മുഅ്മിനീൻ, നൈൽ നദിക്കൊരു സ്വഭാവമുണ്ട്, ഒരു കാലമായാൽ നിറഞ്ഞിങ്ങനെ കവിഞ്ഞൊഴുകും. ഈജിപ്തിലുള്ള നല്ല സുന്ദരികളായ പെൺകുട്ടികളെ നല്ല വസ്ത്രമണിയിപ്പിച്ചുകൊണ്ട് നദിയിലേക്കങ്ങ് വലിച്ചെറിഞ്ഞാൽ മാത്രമേ നദി താഴോട്ട് ഒഴുകുകയുള്ളൂ. എംപ്രബുരുല്ലാസിതങ്ങളെ കത്ത് കിട്ടിയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് തിരിച്ചെഴുതുന്നു. ആരാണ് കത്തെഴുതുന്നത്? ഉമറുൽ ഫാറൂഖ് ആണ്. ആർക്കാണ് കത്ത് പോകുന്നത്? ഈ നൈൽ നദിയിലേക്കാണ്. നൈൽ നദിയോട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഓ നൈൽ നദിയേ, നീ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലാഹുവിന് വേണ്ടിയാണ് ഒഴുകുന്നതെങ്കിൽ അച്ചടക്കത്തോടെ ഒഴുകണേ. ഈ കത്തുകൊണ്ടുപോയി നൈൽ നദിയിലേക്ക് അങ്ങിട്ടപ്പോ അത്ഭുതമെന്ന് പറയട്ടെ, അച്ചടക്കമുള്ള നദിയായി നദിയങ്ങ് മാറിപ്പോയി. ഇത് കറാമത്തിന്റെ ഒരു ലോകമാണ്. മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങളുപ്പാപ്പയുടെ പാപ്പ, കേരളം ആദരിക്കുന്ന വലിയ മഹാന് പൂക്കോയ തങ്ങളുപ്പാപ്പയുണ്ടായിരുന്നു. തങ്ങളുപ്പാപ്പയുടെ സമീപത്തു പോയി ഒരാള് വന്നിട്ട് പറഞ്ഞു, ഉപ്പാപ്പ എന്റെ മകളെ ശരീരത്തിലൊരു പാമ്പ് കയറിയിട്ടുണ്ട്. ഉടൻ തന്നെ പൂക്കോയ തങ്ങളുപ്പാപ്പന്റെ മറുപടി, പാമ്പിനോട് പൂക്കോയ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ. ആ മനുഷ്യൻ ഓടിപ്പോയിട്ട് പാമ്പിനോട് പറയുന്നു, പൂക്കോയ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പാമ്പതാ അച്ചടക്കത്തോടെ ഇറങ്ങിപ്പോകുന്നു. കടലുണ്ടിയിൽ മറവിട്ട് കിടക്കുന്ന ജമലുല്ലൈലി തങ്ങളുപ്പാപ്പയില്ലേ, തങ്ങളുപ്പാപ്പന്റെ സമീപത്തതാ കുറച്ച് മത്സ്യ തൊഴിലാളികൾ കയറി വരുന്നു. എന്തു പറ്റി ഉപ്പാപ്പ? ഞങ്ങള് കടലിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് വലിയ മത്സ്യം കിട്ടിയപ്പോ അത് കൊണ്ടുവന്നിട്ട് കടപ്പുറത്ത് വെച്ചപ്പോഴേക്ക് വലിയ പരുന്ത് വന്നിട്ട് ഞങ്ങളെ മത്സ്യം പ്രാഞ്ചിയെടുത്തുപോയി. തങ്ങളുപ്പാപ്പ നേരെ പരുന്തിനെ നോക്കിയിട്ടൊരു വിളിയാണ്, അച്ചടക്കത്തോടെ പരുന്തരാ തങ്ങളുപ്പാപ്പയുടെ മുന്നിലേക്ക് മത്സ്യം വെച്ചു കൊടുക്കുന്നു. ഇത് കറാമത്താണ്, പക്ഷേ ഇത് ബാഹ്യമായ കറാമത്താണ്. എന്നാൽ സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ ഇതുപോലത്തെ കറാമത്ത് പിന്നീട് വന്ന ഔലിയാക്കളെക്കാൾ സ്വഹാബത്തിന് കുറവാണ്. കാരണം എന്താണെന്നറിയോ? അവരുടെ കറാമത്ത് ലാഹിരിയായ അൽബാത്തിനിയായ ഒന്നാമത്തെ ഗ്രേഡിലുള്ള കറാമത്താണ്. അത് അൽ മഅ്രിഫ. അവരെ കൽബും പടച്ചവനും തമ്മിലുള്ള അടുപ്പമാണ്. അവര് പടച്ചവനിലേക്ക് ലയിച്ചത് കൊണ്ട് അവരങ്ങനെ ബാത്തിനിയായ കറാമത്തിൽ നിൽക്കുന്നു. അവരെ കണ്ണുകൊണ്ട് ഹറാമ് കാണൂല. അതാ
ഇതാണ് അല്ലാഹുവിന്റെ ഖുദുസിയായ ഹദീസ്. കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി വബസറഹു അല്ലദി യുബ്സിറു ബിഹാ. അവരെ കണ്ണ് ഞാനാകുമെന്ന് പറഞ്ഞാൽ അവരെ കണ്ണുകൊണ്ട് ഹറാം കാണൂല, കാതുകൊണ്ട് ഹറാം കേൾക്കൂല, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കൂല. ഇതാണ് ഔലിയാക്കളുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി. ചില സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുക, ചില സ്ഥലത്തൊക്കെ ഔലിയാക്കളുടെ തീരുമാനിക്കുന്നത് പെണ്ണുങ്ങളാ. എങ്ങനെ തീരുമാനിക്കല്? എന്തെങ്കിലും ഒരു കുപ്പിനെ പറ്റി വർത്തമാനം പറഞ്ഞാൽ ആ പറഞ്ഞാള് വലിയ ഔലിപ്പാപ്പായി പോയി. ഏതെങ്കിലും ഒരാളെടുത്ത് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാല് അയാള് പറയും, ആ നിങ്ങളെ വീട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കേക്കെ മൂലയിലായിട്ട് ഒരു മാവുണ്ടോ? പിന്നെ മാവുണ്ട്. ആ മാവിന് കൊമ്പുണ്ടോ? പിന്നെ മാവിന് കൊമ്പല്ലാതെ പിന്നെ വായക്കോല മാമന്റെ ആ കൊമ്പിന്റെ നേരെ താഴത്ത് കുച്ചോക്കിയാ കുപ്പി കിട്ടും. ആ കുപ്പി ഇട്ടുകൊണ്ട് വരീ. എന്നിട്ട് ആ കുപ്പി എടുത്താ പറയും, എന്നാൽ ഇതുപോലത്തെ നാല് കുപ്പികളെ പൊരന്റെ മൂലയിൽ ഉണ്ടാവും, അതൊക്കെ എടുത്ത് വന്നിട്ട് പറയും, ഇത് നിങ്ങളെ ഭർത്താവിന്റെ ജേട്ടൻ കുച്ചിട്ടതാണ്. സുബ്ഹാന, ഭർത്താവിന്റെ ജേട്ടനോട് അക്രമമായി, അങ്ങനെ കുടുംബം മുഴുവനും നശിക്കുന്നു കേട്ടോ. ഈ ആള് വലിയ ഔലിപ്പാപ്പ എന്നാ മനസ്സിലാക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ വ്യാജന്മാരായ ജ്യോത്സ്യന്മാരും അതുപോലെ തന്നെ ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് ആളുകൾ വലസുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലിയെന്ന് പറഞ്ഞാൽ അത്ഭുതം കാണിക്കാനല്ല മാനദണ്ഡം, മറിച്ച് അത്തഖ്വ. ജീവിതത്തിൽ തഖ്വയുണ്ടോ? ബാത്തിനിയായി അല്ലാഹുവിനെ പേടിക്കുന്നവനാണോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മുഅ്മിനീങ്ങളെ. അങ്ങനെ ബാത്തിനിയായ കറാമത്തുണ്ട്, ലാഹിരിയായ കറാമത്തുണ്ട്. അതേ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കൈവിരൽ കത്തിച്ച് ചൂട്ടാക്കിയിട്ട് നടന്നുപോയപ്പോ അതിന്റെ വെളിച്ചം മുഹയ്യദ്ദീൻ ശൈഖിന് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ മഹാനവരകളെ പേന കൊണ്ട് ഗ്രന്ഥമെഴുതിയിട്ട് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് ഈമാനിന്റെ സംരക്ഷണം ലഭിച്ചു. അതുകൊണ്ടാണ് ലോകത്ത് മഹാനവരകൾക്ക് മുഹയ്യദ്ദീൻ എന്ന പേര് കിട്ടുന്നത്. മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളുടെ നൂറ്റാണ്ട്, ഹിജറയുടെ നാലും അഞ്ചും നൂറ്റാണ്ടാണ്. അബ്ബാസിയ ഖിലാഫത്തിലൂടെ ഇസ്ലാമിക സംസ്കാരം തകർന്നു തരിപ്പണമായി. ബഗ്ദാദ് മുഴുവനും ഹറാം കലർന്ന ഭക്ഷണം കഴിക്കുന്ന നാട്. ബഗ്ദാദ് മുഴുവനും പണ്ഡിതന്മാര് പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞ് ചെളിവാരിയെറിയുന്ന നാടായിരുന്നു. ഇസ്ലാമിക രംഗത്ത് 70 പ്രസ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച നാട്. അവിടെയാണ് മഹാനായ ഗൗസുൽ ആദം ബഗ്ദാദിന്റെ നഗരത്തിലൂടെ വഴുതു പറഞ്ഞു നടക്കുന്നു. ഒരു സദസ്സിലേക്ക് വഴുതു പറയാമെന്നപ്പോ സദസ്സിൽ അധികവും ക്രിസ്ത്യാനികളാണ്. ബൈബിളും പിടിച്ചുകൊണ്ട് ബഗ്ദാദിൽ വന്നതാണ്. അബ്ദുൽ ഖാദർ എന്ന് ചോദിച്ചു തോൽപ്പിച്ചു കളയണം. മഹാനായ ഗൗസുൽ ആദം സദസ്സിലേക്ക് അങ്ങ് നോക്കിയപ്പോ ഒരു നിമിഷങ്ങ് സ്തബ്ധനായി പോയി. പെട്ടെന്നാണ് മുത്തുനബി തങ്ങൾ വരുന്നു. വേദം വീളമ്പി പറവാൻ മടിച്ചാരേ വേദാംബറുവാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൂറായി. അത് ചരിത്രത്തിലുടനീളം കാണാൻ കഴിയും. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ബുർദ ചൊല്ലിയപ്പോ റസൂലുള്ള വന്നിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ അടുത്ത് മുത്തുനബി തങ്ങൾ വന്നു, എന്നോട് പറഞ്ഞു വായ തുറക്കൂ. ഞാന് വായ തുറന്നു കൊടുത്തപ്പോ എനിക്ക് അവിടുത്തെ ഉമനീര് പുരട്ടിത്തന്നു. ഇങ്ങനെ നൂറുകണക്കിന് പണ്ഡിതന്മാര് വിപ്ലവം കാണിച്ചവര് മുഴുവനും രഹസ്യമായോ പരസ്യമായോ മുത്തുനബി തങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ട്. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വേദം വിളമ്പി പറവാനങ്ങ് തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടുത്തെ പ്രഭാഷണം കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് അബ്ദുൽ ഖാദർ എന്ന പേരിന്റെ കൂടെ മുഹയ്യ
ഉലമയും പ്രസക്തമാകുന്നത്. ആരുടെ മുന്നിൽ നോക്കിയും അഹ്ലു സുന്നയുടെ ആദർശം അജയ്യമായി പറയാനുള്ള ധീരത ഏത് വേദിയിൽ വരുമ്പോഴും അല്ലാഹുവിന്റെ ദീന മുറുകെ പിടിക്കണമെന്ന് വല്ലാതെ ശക്തമായിട്ട് പറയാൻ താജുൽ ഉലമയും മുന്നിൽ വന്നിരുന്നു. മുഅ്മിനീങ്ങളെ, മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു അവിടത്തെ വെളിച്ചം ഇന്നും ലോകത്ത് കെടാതെ ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീള അത്തീരയുള്ളോവർ മഹത്വം ലോകത്ത് എല്ലാ സ്ഥലത്തും നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. നമ്മുടെ നാട്ടിൽ ആപേക്ഷികമായി കുറവാണ്. റബീഉൽ ആഖിർ മാസമായി കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് ഉറുസ് ആദരിക്കുന്നവരിൽ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഉറുസുകൾ. അവിടുത്തെ കുട്ടികളുടെ പേര് ചോദിച്ചാൽ അറിയാം, നിങ്ങൾ പോയിട്ട് പേര്, ഇപ്പൊ ഇവിടെ ഉള്ള ചില ബംഗാളികളോട് പേര് ചോദിച്ചൊക്കെ ചില ആൾക്കാർ പേര് ഗുലാം അബ്ദുൽ ഖാദർ. ഗുലാം അബ്ദുൽ ഖാദർ എന്നാൽ അബ്ദുൽ ഖാദറിന്റെ കുട്ടിന്നാ, ഖാദറാക്കന്റെ മാനല്ല, ഔസുൽ ആദമിന്റെ പേരാ. ചില ആൾക്കാർ പേര് ഗുലാം നബി എന്നാണ്, ഇത് വേറെ വിഷയം. ഗുലാം നബി ആസാദോ കേട്ടില്ല നിങ്ങൾ. അപ്പൊ ഈ കോലത്തിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോടുള്ള വലിയ ബന്ധം കാരണം ഗുലാം അബ്ദുൽ ഖാദർ അത്രയും വലിയ ഔസുൽ ആദമിന്റെ വലിയ മുഹിബുകൾ ലോകത്ത് എല്ലാ സ്ഥലത്തും ഖാദിരി ത്വരീഖത്തിൽ നല്ല വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഉത്തുബിയത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി തമിഴ്നാട്ടിലുള്ള കായൽ പട്ടണം എന്ന് പറഞ്ഞ പ്രദേശം, അവിടെ പോയാൽ വല്ലാത്ത സൗന്ദര്യം. അവിടെ പോയാൽ ഒരൊറ്റ അന്യ സ്ത്രീയും വീടിന്റെ പുറത്ത് കാണുകയിൽ അത്രയും നല്ല ഇസ്ലാമിക സംസ്കാരം തുളുമ്പി നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ജനിച്ച മഹാനവർകൾ റസൂലുള്ളാഹുമായിട്ടുള്ള നേരിട്ടുള്ള ആത്മീയമായ ബന്ധം, ആ ബന്ധത്തിലൂടെയാണ് മഹാനവറുകളെ മധു പാടിയിട്ട് അന്തൽ ഹുസൈനിയവൽ ഹസനിയാ കുന്ത മാ അബൻ വാ ഉമ്മൻ ശരി ഫൈനി ഖദിജ്തമ. ഇത്ര മനോഹരമായ വരികളാണ് മഹാനായ ഖൗസുൽ അലം. ഒരു സാധാരണ പണ്ഡിതനല്ല, സാധാരണ പ്രബോധകനല്ല, ഒരു സാധാരണ വലിയല്ല, റസൂലുള്ളാന്റെ കുടുംബമാണ്. അന്തൽ ഹുസൈനിയ, ഉമ്മയുടെ തറവാട് പരിശോധിച്ചാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നുമുട്ടുന്നു. വൽ ഹസനി, ഉപ്പയുടെ തറവാട് പരിശോധിക്കുമ്പോ അത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലേക്ക് ചെന്നുമുട്ടുന്നു. ഇങ്ങനത്തെ ശുദ്ധമായ പരമ്പരയിലൂടെ ലോകത്ത് വന്ന മഹാന് വലിയ ഔലിയാക്കളെ നേതാവായിട്ട് പോലും ഒരിക്കൽ പോലും അവിടെ നിന്ന് പണ്ഡിതന്മാരെ തള്ളിപ്പറഞ്ഞില്ല. ഇന്ന് പലപ്പോഴും കാണുന്ന സ്വഭാവം എന്താണെന്നറിയോ? ഒരു രണ്ട് ദിക്കറങ്ങ് ചെല്ലുമ്പോഴേക്കു, ഒരു റാത്തീബിന് പങ്കെടുക്കുമ്പോഴേക്ക്, രണ്ട് ദിക്കറ് ഹൽക്ക നടക്കുമ്പോഴേക്ക് പണ്ഡിതന്മാർക്ക് കിതാബ് തിരിയൂല. അവര് ലാഹിറു ശരീഅത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ ബാത്തിനിന്റെ ആളുകളാണ്. അവർക്ക് നിസ്കാരത്തിന്റെ ഫർളേ അറിയുകയുള്ളൂ, അവർക്ക് നോമ്പിന്റെ ഫർളും ഷർത്തുമേ അറിയുള്ളൂ. അള്ളാനെ കുറിച്ചുള്ള ും ഷർത്തും അറിയുകയില്ല. ഇന്നുണ്ട് ആലുവയിലുണ്ട് ഒരു തെരീക്കത്ത്. ആലുവ എന്ന് പണ്ടൊക്കെ പുകയില്ലാത്ത അടുപ്പ്, നമ്മുടെ ഇപ്പൊ പുകളുടെ അടുപ്പായിട്ട് വരുന്ന സാധനമുണ്ട് ആലുവ തെരീക്കത്ത്. അതിന്റെ വലിയൊരു അനിയായിട്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്താണെന്നറിയോ? അഞ്ച് കള്ളി ഇങ്ങനെ കൊടുത്തിട്ട് നിസ്കാരം, നിസ്കാരത്തിന്റെ ഫർള്, ഷർത്തുകൾ, സുന്നത്തുകൾ, ഖുർആൻ, ഹദീസ് ഇങ്ങനെ കൊടുത്തിട്ട് അദ്ദേഹം അടിയിലെഴുതിയതാ, ഇതൊക്കെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെതൊക്കെ പഠിപ്പിക്കുന്നു. പക്ഷേ കലിമത്തു ഷഹാദത്തിന്റെ ഷർത്തും ഫർളും പണ്ഡിതന്മാരാളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരെ മുഴുവനും കുറ്റപ്പെടുത്തിയിട്ട് ഞങ്ങളാണ് ഖാദിരി ത്വരീഖത്തിന്റെ ആളുകൾ.
എന്ന് പറയുന്നവര് ഹാനായ ഗൗസുൽ ആദമിന്റെ ചരിത്രം പഠിക്കണം. വലിയ പണ്ഡിതനായി വലിയ കുതുബായിട്ട് പോലും അവിടുന്ന് ഷാഫിഈ മദ്ഹബ് സ്വീകരിച്ചു. അവിടുന്ന് ഹംബലി മദ്ഹബ് പ്രകാരം ജീവിതം നയിച്ചു. ഷാഫിഈ ഇമാമിനെ എനിക്ക് തിരിഞ്ഞതിനേക്കാൾ കൂടുതൽ തിരിഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഫിഖ്ഹിന്റെ പണ്ഡിതനാണ് ഞാൻ അംഗീകരിക്കൂ എന്ന് പറഞ്ഞു മാറ്റിവച്ചിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരനുസരിച്ചുകൊണ്ട് അവരുടെ കീഴിലായി ദീന് പഠിക്കാൻ ശ്രമിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ആ മഖ്ദൂം നിങ്ങൾക്കൊരു ഫാത്തിഹ ഓതുന്നുണ്ട് കുതുബിയ്യത്തിൽ. എന്തുകൊണ്ടാണ് മഖ്ദൂം തങ്ങളില്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഈ നല്ല വൈജ്ഞാനിക വെളിച്ചം അനുഭവിക്കൂല? പൊന്നാണി പള്ളി സ്ഥാപിച്ചുകൊണ്ട് ആ പള്ളിയിൽ വിജ്ഞാനം പഠിക്കുന്ന പണ്ഡിതന്മാർക്ക് ഇന്ന് സഖാഫികളും സാഹിദികളും മഹ്സനികളും ബിരുദം കൊടുക്കുന്നത് പോലെ അന്ന് പൊന്നാണി പള്ളിയിൽ മുസ്ലിഹയാർ എന്ന് പറയുന്ന ബിരുദം കൊടുത്തു. മുസ്ലിഹയാർ എന്ന് പറഞ്ഞാൽ, മുസ്ലിഹ എന്ന് പറഞ്ഞാൽ അറബി പദമാണ്. ആളുകളെ നന്നാക്കുന്ന, നല്ല വഴിയിലേക്ക് കൊണ്ടുവരുന്ന, നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് അർത്ഥമുള്ള ബിരുദം കൊടുത്തുകൊണ്ട് പണ്ഡിതന്മാരെ പടച്ചുവിട്ടു. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖം. മഹാനായ ഖമറുൽ ഉലമയുടെ സനദ് പരിശോധിക്കുമ്പോ അവിടുത്തെ ഉസ്താദ് ബഹറുൽ ഉലൂം, ഓക്കെ ഉസ്താദ് അള്ളാഹു ദരജേറ്റി കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ ഉസ്താദ് സദഖത്തുള്ള ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരി, വലിയ ഹൈബത്തുള്ള അള്ളാഹുവിനെ കുറിച്ച് വലിയ ചിന്ത നടത്തിയ പണ്ഡിതനാണ്. മലപ്പുറം ജില്ലയിലെ കൊടുവായൂരിൽ ജനിച്ച് അങ്ങ് കണ്ണൂർ ജില്ലയിലെ ചൊക്ലിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനാണ്. അതേ ഖുതുബി തങ്ങളുപ്പാപ്പ അവിടുന്ന് വഫാത്തായപ്പോ മയ്യത്ത് നിസ്കാരത്തിന് 10,000 പങ്കെടുത്തിരുന്നു. ആ കുത്തുബി ഉസ്താദിന്റെ ഉസ്താദ് മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദാജ് വലിയ സൂഫിയായിരുന്നു. ചെറിയ രോഗം ബാധിച്ചു. രോഗം സുഖപ്പെടാൻ വേണ്ടി അങ്ങേ തമിഴ്നാട്ടിലുള്ള മുത്തുപേട്ടയിലെ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയിൽ പോയി മാസങ്ങളോളം കിടന്നു. ആ ചാലിലകത്തിന്റെ ഉസ്താദാണ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, പൊന്നാണിയിൽ പഠിച്ച പണ്ഡിതനാണ്. നമ്മൾ ഇന്ന് ചൊല്ലുന്ന ബദർ മൗലിദില്ലേ, തവസ്സല്ലാ ബിബിസ്മില്ലാ വബിൽഹാദീ റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ഈ ബദർ മൗലിദ് രചിച്ചത് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരാണ്. സഹോദരന്മാരെ, പൊന്നാണിയിൽ പഠിച്ച ആ വലിയ പാരമ്പര്യം അവിടുത്തെ ഉസ്താദാണ് ഉമർ ഖാദി, അവിടുത്തെ ഉസ്താദ് മമ്മിക്കുട്ടി ഖാദി. അങ്ങനെ വലിയ മഹത്തുക്കളാണ് നമ്മൾക്ക് അറിവ് പകർന്നു നൽകിയത്. ആ അറിവാണ് നമ്മളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ആധാരമെന്ന് മനസ്സിലാക്കണം. ആ അറിവിന്റെ വഴിയിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കണം. അങ്ങനെ സംസ്കരിച്ചാൽ മരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകുമ്പോ യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന
ഒരു പേരാറുമില്ലാതെ ശാന്തമായ ആത്മാവ് ഇർജിഇ ഇലാ റബ്ബിക് റാലിയത്തുൻ മർലിയ, റബ്ബിലേക്ക് സന്തോഷത്തോടെ മടങ്ങിക്കോ എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ. ഫമല്ലി ഇദാഹും മിൽതു ഔ ഖീല ഖദ് മള വഅത്ഫൗ സിറാജി വസ്തഖഫുഹു ബിഹുർമതി, എന്റെ രണ്ട് കണ്ണുകളും പൂട്ടപ്പെടുന്ന സമയമുണ്ട്, എന്റെ താടയെല്ലുകൾ കൂട്ടിക്കെട്ടുന്ന നിമിഷം വരാറുണ്ട്. അങ്ങനത്തെ ഒരു സമയം വരുമ്പോൾ എന്നെ കുറിച്ചുള്ള പേര് തന്നെ മാറിപ്പോയി. എന്റെ ബാപ്പ ചോദിക്കുന്നത് എന്താണെന്നറിയോ, എപ്പോഴാ മയ്യത്ത് കൊണ്ടുവരുന്നത്? എന്റെ ഉമ്മ ചോദിക്കുന്നത് എന്താണ്, എപ്പോഴാ മയ്യത്ത് കുളിപ്പിക്കുന്നത്? എന്റെ ഭാര്യ ചോദിക്കുന്നത്, എപ്പോഴാ മയ്യത്ത് മറവ് ചെയ്യുന്നത്? എന്റെ മക്കള് ചോദിക്കുന്നത്, ആരാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്? എന്റെ കൂട്ടുകാര് ചോദിക്കുന്നത്, എവിടെയാ മയ്യത്ത് മറവ് ചെയ്യുന്നത്? ഒരാളും എന്റെ പേര് ഓർക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്, എന്റെ മയ്യത്ത് കട്ടിലിലേറ്റിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ എന്റെ ഉമ്മ ഇങ്ങനെ കരയുകയാണ്, മോനെ എന്നെ തനിച്ചാക്കി നീ പോവുകയാണോ? എന്റെ സഹോദരിമാര് കരയുന്നു, എന്റെ ഭാര്യ മക്കളും ചോദിക്കുന്നു, ഞങ്ങളൊറ്റക്കാണ്, നീ പോവുകയാണോ? ഒരാളും പോകുന്ന എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നിട്ടവരതാ അങ്ങനെ കരയുമ്പോൾ എന്റെ മയ്യത്ത് കട്ടിലിന്റെ മുകളിലതാ എന്റെ ആത്മാവ് വരുന്നു. മയ്യത്തിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നു, യാ അഹ്ല മയ്യത്ത്, ഓ മയ്യത്തിന്റെ വീട്ടുകാരെ, ലാ തഗുറന്നകുമുദ്ദുനിയാ, ഭൗതികമായ ലോകം നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. കമാ ഗറത്തിനി, ഈ ഭൗതികമായ ലോകത്തിന്റെ സുഖങ്ങൾ എന്നെ വല്ലാതെ നശിപ്പിച്ചുപോയി. കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ എന്നെ ഹറാമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ കാണാത്ത ഹറാമില്ല. എന്റെ ശരീരം മുഴുവനും ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുപോയി. ഉമ്മമാരെ, ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കട്ടെ. വഴലിന് വന്ന ഉമ്മമാര് നല്ല തഖ്‌വയോടെ പർദ്ദയും ബുർഖയും മഫ്തയും ഇട്ടവരാണ്. പക്ഷേ ഇതേ ദിവസം ഒരു കല്യാണം നടക്കുകയാണോ, പർദ്ദയും ബുർഖയും വലിച്ചെറിഞ്ഞിട്ട് ശരീരം മുഴുവനും പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഉമ്മമാരുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് അലിയാരും ഫാത്തിമയും കടന്നു വന്നപ്പോ ഹബീബ് ഇങ്ങനെ കരയുന്നത് കണ്ട സമയത്ത് അലിയാര് ചോദിക്കുന്നു, ഓ ഹബീബായ നബിയേ, എന്തിനാണ് അവിടെ നിന്ന് കരയുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, അലിയേ, ലൈലത്തൻ ഉസ്രിയ ബി ഇലസ്സമാഇ, ഇന്നലെ രാത്രിയിൽ ഞാനൊരു യാത്ര പോയി. ആ യാത്രയിൽ ഒരുപാട് കൗതുകങ്ങൾ കണ്ടു. കണ്ട കൂട്ടത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകളെ കണ്ടു. അലിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു, ഇന്നീ റഅയ്തു ഇംറഅതൻ മുഅല്ലഖതം ബിശഅരിഹാ, തലമുടി ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ടുള്ള പെണ്ണുങ്ങൾ അവരെങ്ങനെ വലിച്ചെറിയുന്നു.
ഇങ്ങനെ സ്ത്രീകളുടെ ഒരുപാട് ശിക്ഷകൾ ചില പെണ്ണുങ്ങളതാ മുഅല്ലഖതം ബിലിസാനിഹാ നാവിങ്ങനെ വലിച്ചു പിടിച്ചു നീട്ടിയ പെണ്ണുങ്ങൾ വൽഹമീമു യുസബ്ബു ഫീ ഹൽഖിഹാ ഹമീമെന്ന ഏറ്റവും ദുഷിച്ച നല്ല ചൂടുള്ള വെള്ളം അവളെ തൊണ്ടയിലേക്ക് വലിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി എഴുന്നേറ്റുപോയി. ഫാത്തിമ പറയുന്നു, ഈ പെണ്ണുങ്ങളെന്തു തെറ്റു ചെയ്തു? ഉപ്പമാരെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ പ്രായപൂർത്തിയായ പെൺമക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ നല്ല ചോറ് പൊതിയാക്കി കൊടുത്തേക്കാറില്ലേ? അവിടെ ശരീരത്തിന്റെ ഭക്ഷണമാ നിങ്ങൾ കൊടുത്തത്. നല്ല പുസ്തകം വാങ്ങിക്കൊടുക്കാറില്ലേ? അവിടെ ദുനിയാവിൽ ആവശ്യമുള്ള സംവിധാനമാ കൊടുക്കുന്നത്. നിങ്ങളെ മകള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവളുടെ തലമുടി പുറത്ത് കാണുന്നുണ്ടോ? നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? നിങ്ങളെ മകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഫുൾ കൈയുള്ള ചുരിദാർ ധരിച്ചിട്ടാ പോകുന്നത്? അങ്ങാടിയിലെ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോ ഫുൾ കൈ ചുരിദാർ തണ്ടം കയ്യിലേക്ക് ഇറങ്ങുകയാണ്. സ്കൂളിലേക്ക് എത്തുമ്പോ മുട്ടിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനത്തെ ചുരിദാർ ധരിക്കുന്ന മക്കളുണ്ടോ? തലയിലുള്ള തട്ടും ബസ്സിൽ കയറുമ്പോൾ താഴ്ന്നു വരുന്ന മക്കളുണ്ടോ? ഉപ്പമാരെ ശരിക്ക് ആലോചിച്ചോളൂ. നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല തങ്ങൾ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുഴുവൻ സദാത്തുക്കൾക്കും ഒരുപാട് കാലം ആഫിയത്തോടെ നമ്മൾക്ക് നേതൃത്വം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും സദസ്സിലേക്ക് പരമാവധി ഇങ്ങോട്ട് കയറിക്കാ. റോഡ് സൈഡിലൊക്കെ സദസ്സിന്റെ ഭംഗി ഒന്ന് മുന്നോട്ട്, കസാല കുറച്ച് മുന്നോട്ട് ഇട്ടുകൊടുത്ത വേക്കിളുകൾക്കൊക്കെ ഒന്ന് അടുത്തേക്ക് ഇരിക്കുക. സാദാത്തുക്കളെ തഴലീമിന്റെ ഭാഗമാണ്, അവരെ മജ്ലിസ് ഭംഗിയാക്കല്ല. മൈക്ക് എടുക്കാക്കണം എന്ന് വേക്കിളുകളൊക്കെ അവിടെ ഇരുന്നിട്ട് പരമാവധി പ്രവർത്തകന്മാരെ സഹകരിക്കുക. എല്ലാവരും പുറത്തു നിൽക്കണമല്ലൊക്കെ, വളണ്ടിയേഴ്സ്മാരല്ലാത്തവരൊക്കെ. സദസ്സ് നല്ല ഭംഗിയെ അള്ളാഹ് സയ്യിദ് അവർ ഇനിയും ഒരു പരിപാടിയുണ്ടെന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇൻഷാല്ലാഹ് നമുക്ക് വേണ്ട നസീഹത്തൊക്കെ ചെയ്ത് ദുആ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പൊരുത്തം നമ്മൾക്കൊക്കെ നൽകുമാറാവട്ടെ. പറഞ്ഞു വന്നത്, ആ മരിക്കുന്ന സമയത്ത് ആ നല്ല മരണം മരിച്ചുകൊണ്ട് ഖബറിലേക്ക് പോവാൻ കഴിയണം. അതിനെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സന്താനങ്ങൾ പെൺമക്കൾ ആ പെൺമക്കളെ ഔറത്ത് മറച്ചു വളർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ ശിക്ഷിക്കപ്പെടുന്ന പെണ്ണുങ്ങൾ ഫഇന്നഹാ ലാ തുഗത്തി ശഅറഹാ മിനർരിജാല, അന്യപുരുഷന്മാരിൽ നിന്ന് തലമറക്കാത്ത പെണ്ണുങ്ങളാണ്, ഭർത്താക്കന്മാരെ ചീത്ത പറയുന്ന പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് മക്കളെ സന്താനങ്ങളെ നല്ല തഖ്വയോടെ വളർത്തണം. ആൺകുട്ടികളെ നല്ല ദീനീ ചിട്ടയോടെ അള്ളാഹുവിന്റെ വഴിയിൽ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരായി നല്ല ദീനീ സേവകരായി വളർത്തിക്കോ. മരിച്ചുകൊണ്ട് ബാപ്പയും അമ്മയും കബറിൽ കിടക്കുമ്പോ നമ്മുടെ കബറിന്റെ അടുത്ത് വന്ന് സലാം പറയാൻ പറ്റുന്ന മരിച്ചുപോയ ഉമ്മയെയും ഉപ്പയോർത്തുകൊണ്ട് അള്ളാഹു അവർക്ക് നീ മാപ്പ് കൊടുക്കണേ എന്ന് പറയുന്ന നല്ല സന്താനങ്ങളെ വളർത്തിയിട്ട് ആ ജീവിതം സുന്ദരമാക്കാൻ നോക്കണം. അർഹമുറാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ മഹാനായ ഖൗസുൽ ആലമിന്റെ മദഹ് പറഞ്ഞ് ഒരുമിച്ചുകൂടിയ മജ്ലിസ് ഒന്നരായ സാധാത്തുക്കളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിക്കുന്നു ദുആവസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വന്നിരായ ഭായാർ തങ്ങളൂപ്പാപ്പ,
നമ്മുടെ സദസ്സിനെ ധന്യമാക്കി കഴിഞ്ഞു. ഇൻഷാല്ലാ നമുക്ക് വേണ്ടി നസീഹത്തും പ്രാർത്ഥനയും നിർവഹിക്കുന്നു. ഈ സദസ്സിന് വേണ്ടി ബഹുമാനപൂർവ്വം വന്നിരായ തങ്ങളൂപ്പാപ്പനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا അതിരിക്കുന്ന യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം മൗലായ സല്ലി വ سلم دائما أبدا على حبيبك خير الخلق كلهم الرحمن الرحيم يا الملك الجبار يا الله نند فضل كوند رحمة للعالمين أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفوند നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഷൈഖുന താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ഷൈഖുന ഉസ്താദുൽ അസാതീദ് ഒ കെ ഉസ്താദ് ഉൾപ്പെടെ സകലരുടെയും ദറജ ഉയർത്തണം റഹ്മാനെ. ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാതുക്കൾ ഓക്കെ റഷീദ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദര സഹോദരിമാരെ, ഒരു പ്രഭാഷണം ഈ സദസ്സിൽ ഇപ്പോൾ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി പ്രസംഗത്തിലേക്ക് കടക്കാതെ ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ പരിശുദ്ധ റബീഉൽ ആഖിർ മാസം ഉഹുദ് ആലം ഷെയ്ഖ് ജീലാനി ഖദസല്ലാഹു സിറഹുൽ അസീസ് അവരെ അനുസ്മരിച്ച് ജീലാനി സദസ്സുകളും ഖുതുബിയത്തിൻ്റെ, റാത്തീബിൻ്റെ, മൗലിദിൻ്റെ ഒക്കെ വലിയ വലിയ മജ്ലിസുകൾ ലോകമെമ്പാടും വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെയും നമ്മുടെ പ്രവർത്തകർ ഇങ്ങനെ മജ്ലിസ് സമ്മേളിപ്പിച്ചത്. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. മഹാന്മാരെ കൊണ്ട് ദുനിയാവും ആഖിറും അള്ളാഹ് രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പോൾ മഹാന്മാരെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഖുർആന്റെ പേരിൽ തന്നെ അവരും പ്രവർത്തിക്കുന്നത്, അവരും പറയുന്നത് ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഖുതുബിയത്ത് യാ ഔഹു യാ മുഹയ്യദ്ദീൻ അബ്ദൽ ഖാദിറിൽ ജീലാനി എന്ന ഖുതുബിയത്തിൽ ഔഹുൽ ആദമനെ വിളിക്കും. ആദ്യമായിട്ട് മഹാന്മാരെ വിളിക്കാൻ പറ്റൂല എന്ന വാദവുമായിട്ട് രംഗത്ത് വന്ന ആൾ ഇബ്നു തൈമിയയാണ്. അദ്ദേഹം പറഞ്ഞു യാ റസൂലുള്ളാഹ് എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിആദ ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ ഒരു വാദം കൊണ്ടുവന്നപ്പോൾ ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി, റഹ്മത്തുൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അതെ, പുത്തനാശയക്കാർ രംഗത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച ഉലമാ പണ്ഡിതന്മാർ അവിടെ മൗനം പാലിച്ചാൽ, സുകൂത്തായാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന ഈ ആശയം, ഖുർആൻ നിരക്കാത്ത ഈ ആശയം, ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലക്ക് ഒരുപാട് അഹ്ലു സുന്ന മാത്രമാണ് ഹഖ്, അതിന് പുറത്തുള്ള സകല പുത്തൻ പ്രസ്ഥാനങ്ങളും പഴച്ചതും നരകവുമായി ബന്ധപ്പെട്ടതുമാണെന്ന് സ്ഥിരപ്പെടുത്തുന്ന നിലക്ക് അവിടെ നിന്ന് ഒരുപാട് വരികൾ എഴുതിയ കൂട്ടത്തിൽ വളരെ ബഹുമാനത്തോടെ വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് എഴുതുകയാണ്, വലം യുങ്കിർ അഹദുൻ ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അന്തല്ലാഹുൽ ഇസ്ലാം, അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി 1.5 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് ആ അമ്പിയാക്കളിൽ അവസാനത്തവർ ഖാത്തിമുൻ നബിയ്യീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ലോകത്തോട് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം, അത് മാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്തിലും വഫാത്തിലും അവിടുത്തെ ജീവിതത്തിലും വഫാത്തിന് ശേഷവും മഹാന്മാരായ സ്വഹാബത്ത് പ്രശ്ന പരിഹാരങ്ങൾക്ക് വിളിച്ചു യാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പാരമ്പര്യമായി മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച ആശയങ്ങളെ, വിശ്വാസങ്ങളെ, വിശ്വാസാചാരങ്ങളെ അത് തെറ്റാണെന്നും ശിർക്കാണെന്നും കുഫ്റാണെന്നും പറഞ്ഞ് ഇസ്ലാമിന്റെ പേരിൽ, ഖുർആന്റെ പേരിൽ, തൗഹീദിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്ന സകല മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, സലഫി ഉൾപ്പെടെയുള്ള സർവ പുത്തൻ പ്രസ്ഥാനക്കാരുടെയും വർദ്ധനവിനെ പറ്റി ഇമാം തിർമിദ് റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഖിയാമത്ത് നാളിന്റെ 15 അടയാളം ഒരൊറ്റ ഹദീസിൽ പറഞ്ഞ ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ولعن آخر هذه الأمة أولها ഇസ്സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അതാണ് ഇപ്പൊ ഞമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം പുത്തൻ കക്ഷികളുടെ രംഗപ്രവേശനം നമുക്കെത്തിയാൽ തങ്ങൾ നമ്മളോട് പറഞ്ഞു ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കുക, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ വിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ പൂർവ്വകാല മഹാന്മാർ നമ്മോട് പഠിപ്പിക്കുമ്പോൾ ആ ആശയത്തിൽ അടിയുറച്ച് ഖിയാമം വരെ നമ്മുടെ തലമുറകളെ അഹ്ലു സുന്നയുടെ അഖീദയിൽ അർഹമുർ റഹീമായ റബ്ബേ നീ നിലനിർത്തിത്തരണം റഹ്മാനെ, പഴച്ച സകല പുത്തൻ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ നീ കാത്തു സലാമത്താക്കണം റഹ്മാനെ, ഈ സമുദായത്തെ നീ കാത്തു സലാമത്താക്കണം റഹ്മാനെ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒരുപാട് ആലിമീങ്ങൾ തമ്മിൽ നിന്ന് ഈ അടുത്തും മറ്റുമായി ശൈഖുന താജുൽ അലമയുടെ വഫാത്തിന്റെ മാസമാണ്, അങ്ങനെ നൂറുൽ അലമയുടെ ആണ്ട് നടക്കുന്ന മാസമാണ് ഈ മാസം ലാസ്റ്റ്, അങ്ങനെ ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ തമ്മിൽ നിന്ന്
പെടുന്നനെ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ട ബഹുമാനപ്പെട്ട കൂട്ടുമല ബാപ്പു മുസ്ലിയ, അള്ളാഹുവേ നീ ദറജ ഉയർത്തണം റഹ്മാനെ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ആര് ഞങ്ങളിൽ നിന്ന് ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ഒരൊറ്റ ആലിമ്യങ്ങളെയും കുറവാക്കി സംസാരിക്കാതെ, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും ഗുണ്ടാസെറ്റിലും മുസ്ലിം മെമ്പറാകാതെ, കള്ളം പറയാതെ, അഴിമത്ത് പറയാതെ, ഫിത്തനുണ്ടാക്കാതെ, വളരെ സൂക്ഷ്മതയിലായി ഇന്നത്തെ വാട്സപ്പിന്റെ, ഫേസ്ബുക്കിന്റെ, മിസ്കാളിന്റെ മെസ്സേജിന്റെ ഒക്കെ ദുരുപയോഗങ്ങളും അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും ഒക്കെ വർദ്ധിച്ച് ഈ കാലഘട്ടം വളരെ സൂക്ഷിച്ച് തങ്ങളുടെ മഹബത്തിലായി ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, ഞാൻ പറഞ്ഞല്ലോ ഇനി മറ്റൊരു പരിപാടിക്ക് പോവാൻ സമയം വൈകി, അതിന്റെ ഇടയിൽ ഈ കരുവാത്തൂന്നുകാർ വന്ന് തങ്ങളൊന്ന് കയറി ഒരു റബ്ബനാത്തിനെ പറഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഈ പരിപാടി തന്നെ ഏറ്റത്. അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. 10,000 ആളുകൾ, ഏകദേശം 10,000-60,000 ആളുകൾ മാസാമാസം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബയാറ് സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അള്ളാ ഈ മാസം 20-ാം തീയതിയാണ്, വരുന്ന വെള്ളിയാഴ്ചയല്ല, അതിനുശേഷമുള്ള 2-ാമത്തെ വെള്ളിയാഴ്ച 20-ാം തീയതി ജനുവരി 20 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി നിങ്ങളെല്ലാവരും ബയാറ് സ്വലാത്തിന് വരണം. അതോടുകൂടി 10,000 സംബന്ധിച്ച്